السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. فقال النبي سيدنا محمد رسول الله صلى الله عليه وسلم كل مولود يولد على الفطرة فأبواه يهودانه وينصرانه ويمجسانه. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم. هادي ميت نور الله أحمد نبي صلى الله
أشرف الخلق رسول الله عذرب يا نبي الله بدريلم إيريا شوب نبي بيبي آمينة تندي صبي ولد الأميناي ونا نبي آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يلا بلالم آفتم يدنيرغل مصيبتم بدرينغل بركتنا ليمي كاكنم يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دل میں خدا کی محبت بسا لو اپنے چہرے کو نماز سے نورانی بنا لو دنیا کی محبت سے کیا ملے گا دوستو نبی کی سنت سے جنت سجا لو رضا سے پوچھا یہ شان کیسی ہے عطا رسا نہیں پتا یہی نبی 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 اللهم صل وسلم وبارك عليه ആദരണീയരായ ഈ പ്രദേശത്ത് മതപരമായ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ ബഷീർ സഖാഫി ഉസ്താദ് അവരുകൾ വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ ഉലമാക്കൾ മഹല്ല് ഭാരവാഹികൾ ദഫ് കമ്മിറ്റിയുടെയും മറ്റു ഈ നാട്ടിലെ എല്ലാ കമ്മിറ്റിയുടെയും നേതാക്കൾ പ്രവർത്തകർ എല്ലാറ്റിനും ഉപരി വിനീതന്റെ മുന്നിൽ ഇരുന്ന് സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഉപ്പമാർ എനിക്കേറ്റവും താല്പര്യമുള്ള എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കൾ കൗമാരപ്രായക്കാർ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സംഘാടകർ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒട്ടും കുറയാതെ കാമിലായ നിലക്ക് അവൻ പൊരുത്തപ്പെടുന്ന ഒരു നല്ല സംരംഭമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്
വളരെ നല്ല സദസ്സാണ്. മറ്റു നാടുകളെപ്പോലെ റാത്തീബുകൾ ചിലപ്പോൾ ഒരു ചടങ്ങായി മാത്രം കാണാതെ അക്ഷരാർത്ഥത്തിൽ ഒരു റാത്തീബിനെ പരിഗണിക്കുകയും അതിൻ്റെ നേട്ടം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തവരാണ് സുറിബൈൽ നാട്ടുകാർ. അള്ളാഹു ആ തനിമ പൂർവോപരി നല്ല രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. എനിക്ക് മറ്റുള്ള വാലിന്റെ സദസ്സുകളിലേക്ക് പോകുന്നതിനേക്കാളും വലിയ ആവേശമാണ് ഇന്നത്തെ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടായത്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, മറ്റു സ്ഥലങ്ങളിലെല്ലാം പോയാൽ ദഫും മുട്ടിയിട്ട് സ്റ്റേജിലേക്ക് ഉസ്താദുമാരെയും തങ്ങന്മാരെയും ഒക്കെ ആനയിക്കുന്നത് മദ്രസയിൽ പഠിക്കുന്ന ചെറിയ മക്കളായിരുന്നു. അതേസമയം ഇവിടെ അൽഹംദുലില്ലാ മുതിർന്ന വ്യക്തിത്വങ്ങൾ തന്നെ ദഫും മുട്ടിയിട്ടാണ് ഇവിടെ ഉസ്താദുമാരെ വേദിയിലേക്ക് ആനയിക്കുന്നത് കണ്ടത്. അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ആവേശവും ഒരൗത്സുഖ്യവും ഈ വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിദേശത്തുള്ള ഈ നാട്ടുകാരും പരിസരത്തുള്ളവരെല്ലാം എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞു, ഉസ്താദേ നമ്മുടെ മാതാപിതാക്കളും ഒക്കെ മറപ്പെട്ട് കിടക്കുന്നത് സുറിബയിൽ പരിസരത്താണ്, ദുആ ചെയ്യണം. അള്ളാഹുവേ ആരെല്ലാമാണോ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ആ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടങ്ങൾ നീ വെളിച്ചത്തിലാക്കണേ റഹ്മാനെ. അവരെയും നമ്മെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിപ്പോ ഞാനും കാണുന്നുണ്ട് ഉസ്താദ് കണ്ട പോലെ തന്നെ, പക്ഷെ എങ്ങനെ ഇവരോട് പറയും എന്നാണ് എങ്ങനെ ആലോചിക്കുന്നത്. ഇത് മെല്ലെ കുട്ടിയിൽ വന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഇടക്കിടക്ക് കുറച്ച് കസേര ഇങ്ങനെ ബാക്കിയുണ്ട് എന്നാണ്. അതാ ഒരാൾ എണീറ്റ് മുന്നിലിരുന്ന് അൽഹംദുലില്ല അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഈ ഇടയിൽ ഈ പുറത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് ചിലപ്പോൾ കസേര ഫുള്ളായി കാണുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് കസേര ഒന്ന് ഭർത്തിയാക്കിയാൽ ഇൻഷാ അല്ലാ അപ്പൊ മറ്റുള്ളവരൊക്കെ ഒഴിവുള്ള മറ്റു കസേരം ഭർത്തിയാക്കും. അള്ളാഹുവേ ഈ കസേര പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിലെ സീറ്റ് പൂർത്തിയാക്കാൻ തോഫീക്ക് ചെയ്യണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സ്വർഗത്തിന്റെ സീറ്റ് പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ആവേശം കണ്ടില്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുറിബയിൽ എന്ന നാട് എനിക്ക് ആദ്യം പരിചയമൊന്നുമല്ല. നമ്മുടെ ബഷീർ സഖാഫി ഉസ്താദ്, അദ്ദേഹം എൻ്റെ പഠനരംഗത്ത് എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹവും ഞാനും ഒക്കെ ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. ഷെയ്ഖുന മുഹയ്യുസ്സുന്ന പുന്മുള ഉസ്താദ് അള്ളാഹുവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അപ്പോ ഒരുപാട് വർഷങ്ങളായി ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. എന്നാൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ നാടുമായി വലിയ പരിചയമുണ്ട്. ഞാൻ ഓതിപ്പഠിക്കുന്ന സമയത്ത്, മുത്താലിമായി ഓതിപ്പഠിക്കുന്ന സമയത്ത്, ഈ പള്ളിയിൽ റമലാനിൽ തറാവീഹിന് ശേഷം വരെ ഉറുദി പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, ഈ പള്ളിയുടെ മുന്നിൽ സ്റ്റേജിൽ കയറിയിട്ട് ഒരു കാലത്ത് ഞാൻ വാലു പറയേണ്ടി വരുമെന്ന്. അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നവനും ഖൈറുകളെല്ലാം തരുന്നവൻ അള്ളാഹുവാണ്. അന്ന് മുത്താലിമായി ഓതിപ്പഠിക്കുന്ന സമയത്ത് തറാവീഹിക്ക് ശേഷം ഉറുദി പറഞ്ഞതാണെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാ ഈ ജനനിബിഡമായ സദസ്സിന്റെ മുന്നിൽ ഇത്രയും നല്ല വേദിയിൽ, അതും ഈ നാട്ടുകാരാനയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഞാനിവിടെ പ്രസംഗിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ധാരാളം സന്തോഷം തരട്ടെ. ആ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മനുഷ്യന് എന്തും കിട്ടിയിട്ട് കാര്യമുള്ളൂ. ധാരാളം സമ്പത്തുകളുണ്ട്, വലിയ പേരും പ്രശസ്തിയും ഒക്കെയുണ്ട്, പക്ഷേ അയാൾക്ക് മനസ്സിന് സമാധാനം ഇല്ല എങ്കിൽ പിന്നെ ആ സമ്പത്ത് ആസ്വദിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല. അയാളിലുള്ള അധികാരവും ആസ്വദിക്കാൻ അയാളെ കൊണ്ട് സാധ്യമല്ല. കാരണം വളരെ പ്രധാനമായും അയാളിൽ ഉണ്ടാകേണ്ട മനസ്സമാധാനം, സന്തോഷം അയാളിൽ ഇല്ല എന്നതാണ് കാരണം. അങ്ങനെ ഒരു മനുഷ്യന് നല്ല സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ അവർ മാത്രം നല്ലവരായിട്ട് കാര്യമില്ല. പിന്നെ നാട്ടുകാർ നല്ലവരായിരിക്കണം, അയൽവാസികൾ നല്ലവരായിരിക്കണം. അയൽവാസികളെങ്കിലും നല്ലവരല്ല എന്ന് കണ്ടാൽ ഇവൻ എത്ര നല്ലവനായിട്ടും കാര്യമല്ല, എപ്പോഴും ഇവന് അവരെ കൊണ്ട് ശല്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നാട്ടുകാർ. എന്നാൽ ഈ പുറത്തുള്ള ആളുകളിൽ നിന്നുള്ള ശല്യം കുറച്ചെങ്കിലും സഹിക്കാം, വീട്ടിന്റെ ഉള്ളിൽ നിന്നുള്ളവരുടെ ശല്യം സഹിക്കാൻ പറ്റുമോ? അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ശല്യമാണ്. അപ്പൊ മനുഷ്യന് ഏറ്റവും പ്രധാനമായും കിട്ടേണ്ട സമാധാനം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട സമാധാനമാണ്. അങ്ങനെ ഒരാൾക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സമാധാനം കിട്ടണമെങ്കിൽ ആ വീട് അങ്ങനത്തെ വീടായിരിക്കണം. അതിന്റെ അർത്ഥം വാതിലെടുത്തിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നോ ജനലെടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റണമെന്നോ അത് പാടില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോ അടുത്ത് ഒരു വീട്ടിൽ കയറി, എന്നെ വലിയ മഹബത്ത് വെക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീടാണ്. അവര് വീട് കുടിയിരിക്കുന്നതിന്റെ തലേന്ന് രാത്രി വരെ ഞാനവിടെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വാതും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എനിക്ക് ശക്തമായ തലവേദന, രാത്രി തീരെ ഉറക്കില്ലാത്തതുകൊണ്ട് തലവേദന അനുഭവപ്പെട്ടപ്പോ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു ഞാൻ വീട്ടിൽ കിടന്നുറങ്ങാൻ വരാം. അങ്ങനെ പോയി. പോയപ്പോ കാണുന്നുണ്ട് ഇവന്റെ ജ്യേഷ്ഠനോ അനുജനോ ആക്സിഡന്റ് ആയിട്ട് ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ വീട്ടുകാർക്കൊരു സംശയം, ഉസ്താദെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഇവൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, എനിക്കാണെങ്കിലോ മൂത്രത്തിൽ കല്ലുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു സംശയം ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും ബൈക്കിൽ ശ്രദ്ധിക്കാതെ ആവേശത്തോടെ ചില ചെറുപ്പക്കാർ ബൈക്കിൽ അങ്ങ് യാത്ര ചെയ്യും, കയ്യിലൊരു ബുള്ളറ്റ് കിട്ടിയാ മതി, എന്നാ പിന്നെ അതിങ്ങനെ തെരിപ്പിച്ചു പോവും. ആ സമയത്ത് നിയന്ത്രിക്കാതെ പോകുന്ന സമയത്ത് ചിലപ്പോ അപകടത്തിൽ പെടും. അല്ല ഉസ്താദേ, എനിക്ക് മൂത്രത്തിൽ കല്ലുമായിട്ടുണ്ട് ഇവൻ പറയാ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ മൂത്രത്തിന്റെ കല്ല് വീടായ ശേഷമാണോ ഉണ്ടായത്, അല്ല അതിന് മുമ്പന്നെ ഉണ്ടോ? അല്ല അതിന് മുമ്പന്നെ ഉണ്ട്. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ വീട്ടിന്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലായല്ലോ, മുമ്പന്നെ ഉണ്ടല്ലോ മൂത്രത്തിന്റെ കല്ലിന്റെ പ്രശ്നം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് നമ്മളെ വീട് നല്ല വീടായിരിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിന്റെ വാതിൽ അവിടെ വരാൻ പാടില്ല എന്നോ വരണോന്നോ ഒന്നുമല്ല.
അത് ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു, വേറെ ചിലരില്ല എന്നും പറയുന്നു. നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകണ്ട, എല്ലാവരും മഹാന്മാരാണ്, ആലിമീങ്ങളാണ്. അതേസമയം ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിലുള്ള ഒരാൾക്ക് നല്ല സമാധാനം കിട്ടണമെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ കൊണ്ട് സമാധാനം കിട്ടണം. അപ്പൊ വീട്ടിലുള്ള ആളുകളെ കൊണ്ട് സമാധാനം കിട്ടണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യനെ കൊണ്ട് സമാധാനം കിട്ടണം. അത് വളരെ പ്രധാനമാണ്. ഭാര്യക്കോ ഭർത്താവിനെ കൊണ്ട് സമാധാനം കിട്ടണം, അത് അതിനേക്കാളും വലിയ പ്രധാനമാണ്. ചില ഭാര്യമാരെപ്പോ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കും. എന്താ അതിന്റെ അർത്ഥം? ഭർത്താവിനെ കൊണ്ട് തീരെ സമാധാനം കിട്ടുന്നില്ല. ചില ഭർത്താക്കന്മാരെ മുഖത്ത് നോക്കിയാൽ ഒരു ചിരിയും കാണുന്നില്ല. എന്താ കാരണം? ഭാര്യനെ കൊണ്ട് തീരെ സമാധാനം കിട്ടുന്നില്ല. പുറത്തു പോയാൽ ടെൻഷൻ, പുറത്തുനിന്ന് വീട്ടിൽ എത്തിയാലോ അതിനേക്കാളും വലിയ ടെൻഷൻ. എന്താ കാരണം? ഭാര്യന്റെ മുഖം കാണുമ്പോ ടെൻഷൻ തോന്നാം. എന്നാൽ അതുപോലെ വീട്ടിലെ അംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് സ്വന്തം മക്കൾ. ആ മക്കളെ കൊണ്ട് ബാപ്പാക്ക് സന്തോഷം കിട്ടണം. ആ മക്കളെ കൊണ്ട് ഉമ്മാക്ക് സന്തോഷം കിട്ടണം. അള്ളാഹു നമ്മുടെ മക്കളെ നമുക്ക് സന്തോഷം പകർന്നു തരുന്ന മക്കളാക്കി തീരുമാറാവട്ടെ. ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും സമാധാനം നഷ്ടപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മക്കൾ ബാപ്പയും ഉമ്മയും വിചാരിച്ച നല്ല വഴിയിൽ വരാതിരിക്കുമ്പോഴാണ്. അപ്പോഴാണ് മാതാപിതാക്കൾക്ക് വലിയ സങ്കടം തോന്നുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒരു ദുആ നടത്താൻ എല്ലാവരോടും പഠിപ്പിച്ചു. നിങ്ങളെ മക്കള് നന്നാകണോ? സുബ്ഹാനല്ലാഹ്, അതിന് ഗവൺമെന്റിൽ നിന്ന് എത്ര ഓഫർ കിട്ടും എന്നിങ്ങനെ തെരഞ്ഞു പോകൽ മാത്രമല്ല. ഇപ്പൊ ഈ അടുത്ത് വാട്സപ്പിലൂടെ മുഴുവനും ഒരു വോയിസ് മെസ്സേജ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില ആളുകൾ അതിന്റെ മസല ചോദിക്കാനാണ് വിളിക്കുന്നത്. എന്താണത്? 10 വയസ്സിന്റെ താഴെയുള്ള പെൺകുട്ടിയാണെങ്കിൽ എല്ലാ കൊല്ലോന്നോ മാസോന്നോ അങ്ങനെ എന്തോ അതിൽ പറയുന്നു, 1000 രൂപ പോസ്റ്റ് ഓഫീസിൽ പോയി അക്കൗണ്ട് ഈ കുട്ടിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്ത് 1000 രൂപ അടച്ചാൽ ഈ കുട്ടിക്ക് 18 വയസ്സ് ആകുമ്പോ 500,000 രൂപ കിട്ടും. ഉസ്താദേ, അതിന്റെ മസല എന്താണ് ഉസ്താദേ? അപ്പോ മകൾക്ക് 18 വയസ്സാകുമ്പോ ഒരു 500,000 കിട്ടിയ, പിന്നെ ഓളെ കല്യാണത്തിന്റെ ഒരു ചെറിയ വഴിയങ്ങ് റാഹത്തായല്ലോ. ഇനി ബാക്കിയും കൂടി ശ്രദ്ധിച്ചാ മതി എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഓഫറുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നല്ലാതെ, എന്റെ മകൻ ഒരു നല്ല വഴിയിൽ വരണം, എന്റെ മകളെ കാണുമ്പോ എനിക്ക് നല്ല കൺകുളിർമയാകണം എന്ന് ചിന്തിക്കുന്നവരാണ് നല്ല ഉമ്മമാരും നല്ല പാപ്പമാരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു ദുആ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ആ ദുആ നമ്മുടെ മക്കൾ നന്നാകാൻ എപ്പോഴും മാതാപിതാക്കൾ ദുആ ചെയ്യേണ്ട ഒരു ദുആ. അത് നല്ല ഈമാനുള്ളവരുടെ അടയാളവും കൂടിയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ ഫുർഖാൻ, ആ സൂറത്തിൽ ഈമാനുള്ള ജനങ്ങളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ, അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല ഈമാനുള്ളവരുടെ ഒരു അടയാളം പറഞ്ഞതാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ للمتقين إماما. الله هو ربنا هب لنا നമുക്ക് നീ തരണമേ അല്ലാ, മിൻ അസ്വാജിനാ നമ്മുടെ ഇണകളിൽ നിന്നും,
വദുരിയാതിന നമുക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും നമുക്ക് നീ തരണേ അല്ലാ ഖുർറത്ത് അഴിയൂ. ആ ഇണകളെ കാണുമ്പോ നമുക്ക് സന്തോഷമുണ്ടാകണം, കണ്ണു കുളിർമയാകണം. ആ മക്കളെ കാണുമ്പോ അതാൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, ആ കുട്ടികളെ കാണുമ്പോ സന്തോഷമുണ്ടാകണം, കൺകുളിർമയാകണം. അതുപോലെയുള്ള മക്കളെ തരണേ അല്ലാ. അത് വല്ലാത്ത പ്രധാനപ്പെട്ട ദുആയാണ്. ഒരു മകൻ നന്നാകണമെങ്കിൽ ഒരു ബാപ്പ, അതേ അതുപോലെ മകൾ നന്നാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആയാണ് ഉമ്മയും ബാപ്പയും ദുആ ചെയ്യേണ്ടത്. ഞാൻ എന്റെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോ ആദ്യമായി ഈ സദസ്സിലുള്ള എല്ലാവരോടും പറയട്ടെ, കല്യാണം കഴിക്കാത്തവരെന്റെ സദസ്സിലുണ്ട്, കല്യാണം കഴിഞ്ഞ് മക്കളാകാത്തവരുണ്ട്. ഞാനിവിടെ വന്നപ്പോഴും ഒരാളോട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? അപ്പൊ പറഞ്ഞു 6 വർഷമായി. കുട്ടികളായോ? ഇല്ല. അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടിയാണ് ഉസ്താദേ? 2 കുട്ടികളാണ്. സുബ്ഹാനല്ലാഹ്, എനിക്ക് 2 കുട്ടിയാണ്, അയാൾക്ക് കുട്ടികളില്ല. അതുപോലെ എത്രയോ ആളുകൾ കല്യാണം കഴിഞ്ഞ് സന്താനങ്ങളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്. പടച്ച റബ്ബേ, വളരെ പഴക്കം ചെന്ന റാത്തീബ് നടക്കുന്ന നാടാണ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവരാരെല്ലാം ഈ സദസ്സിലുണ്ടോ, വൈകാതെ തന്നെ അവർക്ക് നല്ല സന്താന ഭാഗ്യം കനിഞ്ഞേകണേ അല്ലാ. എല്ലാവരോടും ഞാൻ പറയട്ടെ, കുട്ടികളാകാത്തവർക്ക് കുട്ടികളാകാനും പറ്റിയ ദുആയാണിതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മക്കളുള്ളവർ തന്നെ ഉള്ള മക്കള് നന്നാകാൻ ദുആ ചെയ്യാനും പഠിപ്പിച്ച ദുആയാണ്. ഏതാണത്? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെ ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ മക്കള് നന്നാക്കണം എന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകാൻ പോകുന്നത് എന്തിനെയാണ്? ഉലായിക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഗുർഫത്തിനെ കൊടുക്കുകയാണ് സ്വർഗത്തിൽ. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ അർത്ഥം സ്വർഗം എന്നാണ്. വേറെ ചിലർ പറഞ്ഞു സ്വർഗമല്ല, സ്വർഗത്തിലെ ഉയർന്ന പദവിയാ. അപ്പൊ മക്കൾ നന്നാകണം എന്ന് ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല ഉന്നതമായ പദവിയെ നൽകുന്നു. ഓ സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാ മാതാപിതാക്കളും മക്കള് നന്നാകാൻ ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഈ നവനൂറ്റാണ്ട് കാലഘട്ടം രക്ഷിതാക്കളെ, എവിടെ നോക്കിയാലും നമ്മുടെ മക്കള് വഴിതെറ്റാ ഉതകുന്ന റൂട്ടുകളാണ് കേട്ടോ. ഒരു ബാപ്പ വന്നിട്ട് പറയാണ്, ഉസ്താദേ എന്റെ മകനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. കാരണം മക്കള് മരിക്കാൻ വേണ്ടി ബാപ്പ ദുആ ചെയ്യുകയോ ബാപ്പ ദുആ ചെയ്യാൻ പറയുകയോ? അപ്പൊ ഇയാൾ ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണ്, ഉസ്താദേ
ഞാൻ ബോധപൂർവമാണ് പറയുന്നത്. ഞാനതാ മറന്നിട്ടോ വാക്ക് തെറ്റിയിട്ടോ അല്ല, ഞാൻ പറയുന്നത് വളരെ ബോധപൂർവമാണ്. എനിക്കൊരു ആൺകുട്ടിയുണ്ട്, ആ ആൺകുട്ടി മരിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്റെ വിഷയം, അപ്പ ഈ ബാപ്പ പറയാണ് ഉസ്താദേ അവൻ കാരണമായി എനിക്ക് റോട്ടിലൂടെ മാന്യമായി നടക്കാൻ കഴിയില്ല. ഒരൊറ്റ കല്യാണ വീട്ടിൽ പോലും എനിക്ക് മാന്യമായ നിലക്ക് പോയി വരാൻ കഴിയില്ല. കാരണം അവനൊരു കള്ളുകുടിയനാണ്, അവനൊരു ചീട്ടുകളിയനാണ്, അവനൊരു വ്യഭിചാരിയാണ്. അപ്പൊ ഞാൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോ എന്നെ കാണിച്ചിട്ട് നാട്ടുകാര് പറയുന്നത് ഇവനതാ കള്ളുകുടിയന്റെ ബാപ്പ എന്നാണ്, ചീട്ടുകളിക്കാരന്റെ ബാപ്പ എന്നാണ്, വ്യഭിചാരിയുടെ ബാപ്പ എന്നാണ്. അത് കേട്ട് സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുപോലെയുള്ളൊരു മകൻ എനിക്ക് വേണ്ട, അവനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ഉസ്താദൊന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണോ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാള് വീണ്ടും വരികയാണ്, ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട്. എന്നിട്ട് വന്നിട്ട് പറയാണ് ഉസ്താദേ നിങ്ങളെ ദുആ അല്ലാഹ് കബൂൽ ചെയ്തു. ഞാൻ ചോദിച്ചു എന്താണത്? അല്ല എന്റെ മകൻ മരിച്ചു ഉസ്താദേ, നിങ്ങളോട് ഞാൻ ദുആർക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ആ മോൻ മരിച്ചു, അപ്പൊ നിങ്ങൾ ദുആ അല്ലാഹ് കബൂൽ ചെയ്തു. ഞാൻ ചോദിച്ചു എങ്ങനെ മരിച്ചു ഉസ്താദേ? ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ടാങ്കറിന്റെ അടിയിൽ പെട്ടിട്ട് മരിച്ചതാണ്. അപ്പൊ നിങ്ങൾ ദുആക്കുള്ള ഉത്തരം തോന്നുന്നാ പറയണേ. ഞാൻ ഇയാളോട് പറഞ്ഞു ഞാൻ ദുആ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഒരാൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എങ്ങനെ ദുആ ചെയ്യണം? ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കണേ, മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കണേ. അതാണ് ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് കോട്ടക്കല്ലിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി വിളിച്ചു. പറഞ്ഞു ഉസ്താദെ എന്നും നിരന്തരം ഉസ്താദിന്റെ വേദ കേൾക്കുകയാണ്, ഞാനിപ്പോ വിളിക്കാൻ കാരണം എന്റെ വല്യുപ്പ ഐ സി യുയിലാണ്, കടത്തത്തിലാണ്, ബാപ്പ തിരിച്ചു കിട്ടൂല ഉസ്താദെ. ഉസ്താദെ എന്റെ ബാപ്പാക്കൊന്ന് ആയുസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു മോളെ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. ഇസ്ലാം പറയുന്നത് ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കാനും മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കാനുമാണ്. അള്ളാഹു വാപ്പാക്ക് വെല്ലുപ്പാക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കട്ടെ, മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കട്ടെ. പിറ്റേന്ന് വിളിച്ചു പറഞ്ഞു എന്റെ ബാപ്പ വെല്ലുപ്പ മരിച്ചു, അള്ളാഹു ആ വെല്ലുപ്പ ഉൾപ്പെടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ വീട്ടുകാരൻ പറഞ്ഞു ബാപ്പ മരിച്ചിട്ടാണ് ഖബറിലാണ്. അതുപോലെ ആരെല്ലാം ഈ സദസ്സിൽ ഇരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട് ഖബറിലുണ്ടോ, അള്ളാഹുവേ സാധുവാടി എന്റെ പിതാവ് ഉൾപ്പെടെ എല്ലാവരുടെയും ആഹ്റം നീ വെളിച്ചമാക്കണേ. അല്ലാ ഞാൻ പറഞ്ഞത് ഈ ബാപ്പ സ്വന്തം മകൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയണമെങ്കിൽ ആ ബാപ്പാന്റെ മനസ്സെത്ര കണ്ട് മകൻ കാരണമായി വേദനിച്ചിരിക്കും, ആ ബാപ്പാന്റെ മനസ്സ് എത്ര വേദനിച്ചിരിക്കും മകൻ കാരണമായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കോംപ്ലക്സുകളല്ല, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് വാഹനങ്ങളല്ല, നല്ല വിലപിടിപ്പുള്ള വീടുകളല്ല, നമ്മുടെ കച്ചവടങ്ങളല്ല, ജോലികളല്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ് കേട്ടോ. ആ മക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഓ സുറിബയിലുകാരെ, പരിസരത്തുകാരെ, ഖുർആൻ നമ്മളോട് പറയാണ് നിങ്ങൾ ഉറപ്പിക്കണേ ജനങ്ങളെ അന്നമാം വാലുകു, തീർച്ചയായും നിങ്ങളെ സമ്പത്തുകൾ ഉണ്ടല്ലോ, വൗലാദുകു നിങ്ങളുടെ മക്കളുണ്ടല്ലോ, സന്താനങ്ങൾ ഉണ്ടല്ലോ, ഫിത്ന അവർ അപകടമാണ് കേട്ടോ. നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് അപകടമാണ്, നിങ്ങളെ മക്കളും കുട്ടികളും നിങ്ങൾക്ക് അപകടമാണ്, ഫിത്നയാണ്, ദുരന്തമാണ്. അതേ സമയത്ത് ഖുർആൻ പറയാണ് വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീ. അതേ സമയത്ത്
നിങ്ങളെ സമ്പത്തും മക്കളും നല്ലവരായാലോ അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് പള്ളിക്ക് വേണ്ടി കൊടുക്കുകയാണോ, മദ്രസക്ക് വേണ്ടി കൊടുക്കുകയാണോ, റാതീബിന് വേണ്ടി കൊടുക്കുകയാണോ? എന്നാൽ അല്ലാഹു നിനക്ക് ധാരാളം പ്രതിഫലം തരികയാണ്. പിന്നെ നിങ്ങളുടെ മക്കളോ, ആ മക്കള് നല്ല മക്കളായ ആ മക്കളെ നിങ്ങൾ നന്നാക്കി എടുത്തതുകൊണ്ട്, ആ മക്കൾ നല്ലവരായതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരികയാണ്. അപ്പൊ സമ്പത്തും മക്കളും നല്ലവരായിട്ടില്ല എന്ന് കണ്ടാൽ അവർ നിങ്ങൾക്ക് ദുരന്തമാണ്, അപകടമാണ്, ടെൻഷനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾക്ക് ആവേശം കുട്ടികൾക്ക് പേര് വെക്കുന്നതില്ല, കുട്ടികളെ നന്നാക്കിയെടുക്കണമെന്ന് ചിന്തിക്കൂല. പിന്നെ നാട്ടിൽ ആർക്കും ഇല്ലാത്ത പേര് വേണമെന്നാ സ്വന്തം കുട്ടികൾക്ക്. ഇപ്പൊ പിന്നെ പഴയ വസയഴുതു കമാബദ എന്ന് പറഞ്ഞ പോലെ പൂർവ്വകാലത്തിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പിന്നെ കുറച്ചാളുകളെങ്കിലും ഫാത്തിമ എന്ന് പേരൊക്കാൻ തുടങ്ങി അല്ലേ, പേരൊക്കാൻ തുടങ്ങി, ആയിഷ എന്ന് പേരൊക്കാൻ തുടങ്ങി, ഖദീജ എന്ന് പേരൊക്കാൻ തുടങ്ങി. അതെന്റെ പഴയതിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, പിന്നെ അത് ഇപ്പത്തെ പുതുമായത് കൊണ്ടാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു കുട്ടിക്ക് പേര് വെച്ച് അഹമ്മദ് എന്ന് വെച്ചു. ആ അതെന്താണ്? അല്ല അത് പഴയതിനോടൊരു സ്നേഹം ഉണ്ടായി. ആ പഴയതൊന്നല്ല, അത് ഇപ്പത്തെ ലേറ്റസ്റ്റ്. എങ്ങനെയാണ് അങ്ങനെയാണ് ഫാഷൻ? ഖിയാമത്ത് നാൾ അടുക്കുമ്പോ ഫാഷനുകളൊക്കെ പഴമയിലേക്ക് മടങ്ങുന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ ഇടക്കാലത്ത് നമ്മുടെ ചില ചെറുപ്പക്കാർക്ക് ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. എന്താ ഭ്രാന്ത്? സുബ്ഹാനല്ല, ഓരോ സിനിമാ നടനനുസരിച്ച് തലന്റെ മുടിയെ കട്ടിങ് ചെയ്യാ. എന്നിട്ട് എന്താണ് ഈ കോലം വരാൻ കാരണം ചോദിച്ചാൽ, അത് ഇന്നാൽ ഇന്ന സിനിമയിൽ ഒരു ചങ്ങായി പറഞ്ഞതാ, അത് കേർട്ട്ലി ആംബ്രൂസിന്റെ സ്റ്റൈലാണ്. ഏതാ ഈ കേർട്ട്ലി ആംബ്രൂസ്? ബദരികളിൽപ്പെട്ട ആളാ, ഊദികളിൽപ്പെട്ട ആളാ? അല്ല, അത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പൊ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറിന്റെ സ്റ്റൈലാണ്. എന്നാ ഇന്ന് നിങ്ങൾ നോക്ക്, ഞാൻ തന്നെ ഈ സൈസിൽ കാണുന്നുണ്ട്. ഒറ്റ ചെറുപ്പക്കാരൻ എനിക്ക് അങ്ങനെ കാണുന്നില്ല, ഒക്കെ നല്ല കട്ടിങ് കാണാൻ. എന്താ കാരണം? അത് ഇപ്പത്തെ ഫേസ് അതെങ്ങനെയാണ്. ഇനി ആരെങ്കിലും എടുക്കുമല്ലോ ഉണ്ടെങ്കിൽ ആരും എണീറ്റ് പോകണ്ട, വേ മനസ്സിലാവും. ഇല്ല, ആരും ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങോട്ട് നോക്കണ്ട, ആരുമില്ല അങ്ങോട്ട് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പോ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ ഉസ്താദേ പിന്നെ എന്റെ കുട്ടിക്ക് ഒരു പേര് പറയണോ? ഒരു കുട്ടിക്ക് പേര് പറയണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യ പ്രസവിച്ചോ? ചോദിച്ചു. ഇല്ല, പ്രസവിച്ചിട്ടില്ല. പിന്നെ? അപ്പൊ പ്രസവിക്കാതെ പിന്നെ എന്തിനാ കുട്ടിക്ക് പേര്? അല്ല ഉസ്താദേ, ഞാന് ഭാര്യനെ ഇന്ന് പിന്നെ ഓളിങ്ങനെ ഛർദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കൊങ്ക്രാചുലേഷൻ, യു ആർ ഗോയിങ് ടു ബിക്കം ഫാദർ. നീ ബാപ്പാകാൻ വേണ്ടി പോവാണ്, അഭിനന്ദനങ്ങൾ. അപ്പൊ ഞാൻ ചോദിച്ചു, ബാപ്പാകാൻ വേണ്ടി പോകുന്നല്ലേ ഉള്ളൂ, ബാപ്പ ആയിട്ടില്ലല്ലോ, ആയ ശേഷം പോരെ. അല്ല, ഒന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ ആൺകുട്ടിന്നാ പെൺകുട്ടിന്നാ ഉറപ്പിച്ചത്? ഇവനോട് ഉറപ്പിച്ചും തർപ്പിച്ചും പറയാണ് ഉസ്താദേ, ആൺകുട്ടിന്റെ പേര് പറയണോ? അതെങ്ങനെ അങ്ങനെ നടക്കും? അത് റിഫായ് ഷേഖ് അല്ലേ? റിഫായ് ദഫറാതിബ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മദുൽ കബീരെന്ന് ചെന്നോവർ. ചില ആളുകൾക്ക് ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, സ്ത്രീകളെ ബാഹ്യം നോക്കിയിട്ട് പറയും അതിന്റെ ഉള്ളിലുള്ളത് ആണാണോ പെണ്ണാണോ പറഞ്ഞിട്ട്. പഴയ കാലത്തെ സ്ത്രീകൾ നോക്കി പറയും, ചില സ്ത്രീകളെ മുഖം നോക്കിയിട്ട് പറയും, ഭംഗി ഗർഭിണിയായ സമയത്ത് നല്ല ഭംഗിയുണ്ടോ മുഖത്തില്, ഇന്ന കുട്ടി എന്ന് പറയും. ഇല്ല, നേരത്തെ ഉള്ള ഭംഗിനേക്കാൾ കുറച്ച് ഡിമ്മാണോ ബാറ്റിൽ കുട്ടിയായപ്പോ, എന്നാ പിന്നെ ഇന്ന കുട്ടിയാണെന്ന് അറിയും. സുരുബയിലെ ഉമ്മമാർക്ക് പരിചയമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, കളസയിലൊക്കെ ചിക്കമംഗ്ലൂരിലൊക്കെ അങ്ങനെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇവനോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് ആൺകുട്ടീന്ന്? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദേ അത് ചൈനീസ് ചാർട്ടിൽ ഞാൻ കണ്ടതാണ്. ചൈനീസ് ചാർട്ടോ? നമ്മളെ മദ്രസയിലെ ചാർട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചൈനീസ് ചാർട്ടർ. ഇതെന്താ ചൈനീസ്? ചൈന മൊബൈൽ സെറ്റ്, ചൈനീസ് സെറ്റ് കേട്ടിട്ടുണ്ട്, ചൈനീസ് ഫുഡും കേട്ടിട്ടുണ്ട്, ചൈനീസ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്. ഇതെന്താ ഇങ്ങനെ ഒരു ചൈനീസ് ചാർട്ട്? അപ്പൊ ഇവൻ ഒരു പുതിയ ഇലും പറഞ്ഞു തരാം എനിക്ക്. ചിലപ്പോ ഈ നാട്ടിലെ യുവതികൾക്കറിയും, ഇപ്പോഴത്തെ ഫ്രീക്കന്മാരായ പെൺകുട്ടികൾക്കറിയും. പ്രായം ചെന്ന മാമ്മമാർക്കൊന്നും അവരിങ്ങനെ ചോദിക്കും, എന്താ ഈ മൊയ്ലാൻ എന്തെങ്കിലും ചൈനീസ് ചാർട്ടിന്റെ കാര്യം പറയാം? ഇയാൾ സുരുബയിലേക്ക് വന്നിട്ട് സുരുബയിലിന്റെ വർത്തമാനം പറഞ്ഞുകൂടി, ഇയാൾ എന്തിന്റെ ചൈനത്തിന്റെ വർത്തമാനം പറയണതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ ഒരു ചൈനീസ് ചാർട്ട്? കാരണം നമ്മളിങ്ങനെ വേദോരം ആളുകളായതുകൊണ്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതല്ലേ, ജനങ്ങളോട് അതും കൂടി പറയാൻ.
അപ്പൊ ചൈനീസ് ചാർട്ട് ഇപ്പം പറയാണ് ഉസ്താദേ, അത് വേറൊന്നുമല്ല, ഗർഭിണിയായ ഗൂഗിളിൽ പോയി നോക്കിയാൽ ഒരു ചൈനീസ് ചാർട്ട് നടിച്ചു കൊടുത്താൽ. ഇനിയിപ്പൊ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവർ അടിക്കണമെന്നൊന്നുമില്ല, അടിക്കാതിരിക്കണമെന്നില്ല. ഇനിയിപ്പൊ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇല്ലാത്തൊരു ഇൽമ വന്നിട്ട് ഇയാൾ നാട്ടിലാകെ പറഞ്ഞിട്ട് ഇവർ ഇവർ പിന്നെ എല്ലാ പെണ്ണുങ്ങന്മാര് അതിന്റെ പിന്നാലെ പോക്കി. ഉമ്മമാരെ, അതൊന്നും ഖുറാനോ ഹദീസോ ഒന്നും അല്ലട്ടോ. ഇനിയിപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണ്ട ഗർഭപാത്രത്തിലുള്ള കുഞ്ഞാണാണോ പെണ്ണാണോ. അപ്പൊ ആ ചൈനീസ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് ഗർഭിണിയായ ആദ്യത്തെ ദിവസം അങ്ങ് അടിച്ചു കൊടുത്താൽ കുട്ടികളുടെ മാർക്സ് കാർഡിന്റെ റിസൾട്ട് അങ്ങോട്ട് അവസാനം കാണും പോലെ കാണും. റിസൾട്ട് വരാൻ പോകുന്നത് മേലാണോ ഫേമേലാണോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അപ്പൊ ഇവൻ നോക്കിയപ്പോ കണ്ടത് ആൺകുട്ടി എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ആൺകുട്ടിന്റെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞ ആൺകുട്ടിന്റെ പേരാണെങ്കിൽ നല്ലതല്ലേ? ഫത്തുൽമിൽ വരെയുണ്ട് അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരല്ലേ അബ്ദുല്ലാ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരല്ലേ അബ്ദുറഹ്മാൻ? ആ അത് വേണ്ട ഉസ്താദേ, കാരണം കുറച്ച് കഴിഞ്ഞാ പിന്നെ ഇവൻ എല്ലാരും അദ്ലുഞ്ഞ് അദ്ലുഞ്ഞ് വിളിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അബ്ദുല്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അബ്ദുറഹ്മാൻ വെച്ച് കൂടെ അബ്ദുറഹ്മാൻ എന്ന് വെച്ചാൽ എന്താ തിരക്കേടില്ലല്ലോ. അത് വേണ്ട ഉസ്താദേ, കാരണം കുറച്ച് കഴിഞ്ഞാൽ അന്തുറു അന്തുറു എന്നെല്ലാം പറയാൻ തുടങ്ങും. എന്നിട്ട് ഇവൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയാണ് ഉസ്താദേ, പിന്നെ നിങ്ങൾ വെക്കുന്ന പേര് നാലക്ഷരത്തിന്റെ പേരായ വലിയ സന്തോഷം. അപ്പൊ തന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്ത് സൂക്കട് റബ്ബെ, നാലക്ഷരത്തിന്റെ പേര് അങ്ങനെ ഉണ്ടോ? കുട്ടിക്ക് നാലക്ഷരത്തിന്റെ പേര് വെച്ചാൽ കുട്ടി നന്നാകും, അഞ്ചക്ഷരായി പോയാൽ കുട്ടി കേടാവും, അങ്ങനൊന്നുമില്ല. എന്നിട്ട് ഇവൻ പറയാണ് ഉസ്താദേ, നിങ്ങൾ വെക്കുന്ന പേരില് എന്ന അക്ഷരം തുടക്കത്തിലുണ്ടായാൽ വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ എന്ന് തുടക്കത്തിലുണ്ടാകുന്നത്? അത് വേറൊന്നും അല്ല ഉസ്താദേ, എന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്. ഇത് കേൾക്കുമ്പോ നിങ്ങൾ നൗഫൽ സഖാഫ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഇവൻ പറയാ എന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ് ഉസ്താദേ, ഒരു എന്ന് പോരാ രണ്ട് എന്നുണ്ടായിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാണ് അങ്ങനെ? അപ്പൊ പറഞ്ഞു എന്റെ ഭാര്യന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരവും എന്നാണ്. അപ്പൊ ഒരു എന്നാണെങ്കിൽ ഓൾ പ്രശ്നം ഉണ്ടാക്കും, കുട്ടി നിങ്ങളത് മാത്രമല്ലല്ലോ എന്റതും കൂടിയല്ലേ. അപ്പൊ പിന്നെ എന്റെ ഒരു എന്ന് മാത്രം രണ്ട് എന്ന് വേണ്ടേ? അപ്പൊ ഇവനിങ്ങനെ കൊറേ രണ്ട് എന്ന് ഞാനിങ്ങനെ കൊറേ നോക്കുക റബ്ബേ, എന്റെ ദർസിലുള്ള പുസ്തകം മലയാള പുസ്തകം മുഴുവനും നോക്കി, അറബി പുസ്തകം മുഴുവനും നോക്കി, ഈ കണ്ടീഷനൊത്തൊരു പേര് കിട്ടുന്നില്ല, രണ്ട് എന്ന് ഒന്നിച്ച് വരാനും പാടില്ല. അപ്പൊ പിന്നെ ഇൽത്തിഖാവുസാക്കിന് എന്റെ പ്രശ്നം വരും ഉസ്താമാരെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ രണ്ട് എന്നിന്റെ ഇടയിൽ വേറൊരു അക്ഷരം, വേറൊരു ലെറ്റർ, ഡിജിറ്റൽ വേറെ വരണം. അപ്പൊ ഞാൻ കൊറേ ഇങ്ങനെ തല വിരാന്തായിട്ട്, റബ്ബെ നമ്മൾ വാത് തുടങ്ങിയിട്ട് കാലത്തിലായി, ഇന്നേ വരെ വാതിന് പോകുമ്പോൾ ഒരു മാറ്റിന്റെ തലച്ചൂടുണ്ടായിട്ടില്ല, ഇച്ചങ്ങായിക്ക് ഒരു നാലക്ഷരത്തിന് പേര് വെക്കാൻ എന്തൊരു തലച്ചൂടാ റബ്ബെ. കുറെ കഴിയുമ്പോഴേക്ക് നമ്മളെ ദർസിന്റെ തൊട്ടടുത്ത ഒരു പുരക്കാരന്, കുറച്ച് അപ്പുറത്തുള്ള ഒരു പുരക്കാരന് അവന്റെ വീട്ടിൽ ഒരു മൗലൂദിനെ ക്ഷണിക്കാൻ വേണ്ടി എന്നെ എന്റെ അടുത്തേക്ക് വന്നു. ഓൻ വരുന്നത് ഒരു കാറായിട്ടാണ് വരുന്നത്. അവന്റെ കാറിലാണ് വന്നത്. ആ കാറിന്റെ പേര് ഞാൻ മെല്ലെ ബാക്ക് അങ്ങ് നോക്കുമ്പോ കണ്ടു, നാനോ എന്ന് കണ്ടു. അപ്പൊ എനിക്ക് വേം മനസ്സിലായപ്പോ ഈ മറ്റു ചങ്ങായി വിളിച്ച ആ കണ്ടീഷൻ അനുസരിച്ചുള്ള പേരാണല്ലോ. രണ്ട് എന്നുണ്ട്, നാലക്ഷരമാണ് എന്നോ നാനോ. അപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ നല്ല പേര് കിട്ടി, നാനോ എന്ന് വെച്ചോ പറഞ്ഞു. അത് ഉസ്താദെ ചെറിയ കാറാണ്, അത് വേണ്ട. അപ്പൊ പിന്നെ എന്താ പറയാ, സൗദി എയർലൈൻസ് എന്നാ പറയാ, അല്ലെങ്കിൽ പിന്നെ ജലശതാബ്ദി എക്സ്പ്രസ് എന്ന് പറയേണ്ടി വരും. വലിയ പേരാണ് ഞാൻ എന്തിനു പറഞ്ഞു ചോദിച്ചാൽ, ഇതുപോലെ ചില ആളുകൾക്ക് പേര് വെക്കുന്നതിൽ മാത്രമാണ് താല്പര്യം, നമ്മളങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് നല്ല പേര് വെക്കണം. ആ നല്ല പേര് വെക്കലോടുകൂടെ ആ കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും റായിൻ, ഓ ജനങ്ങളെ നിങ്ങളെല്ലാവരും അധികാരമുള്ളവരാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയം വരികയാണ്. ചില ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കാനായി മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന പാർട്ടി ഏതാണോ അവരെ വിജയിപ്പിക്കണം, അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതേസമയം ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു പ്രത്യേകമായ പാർട്ടിയെ വിജയിപ്പിക്കാനായി അതാത് രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോ ആ രാഷ്ട്രീയ പക്ഷത്തിന്റെ കൊടിയും പിടിച്ച് ഒരു നേരത്തെ നിസ്കാരം കളായി പോയാ പടച്ച റബ്ബിനോട് കാണിക്കുന്ന വലിയ ധിക്കാരമാണ് കേട്ടോ.
ഈ സദസ്സിലെ സർവ ചെറുപ്പക്കാരോട് നിങ്ങൾ ഒരു അനുജൻ എന്ന നിലക്ക് പറയട്ടെ, ഒരു ചേട്ടൻ എന്ന നിലക്ക് പറയട്ടെ, സ്നേഹബന്ധം കൊണ്ട് പറയുകയാണ്. ഒരു രാഷ്ട്രീയത്തിന്റെ കൊടി പിടിക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കുമ്പോൾ നീ ചിന്തിക്കേണ്ടത് എന്റെ ഒരു നേരത്തെ നിസ്കാരം പോലും കലായിക്കൂടാ. ഇപ്പൊ ഞാൻ അത് സംബന്ധമായി അത്രേ പറയൂ, വല്ലാതെ അങ്ങോട്ട് പറഞ്ഞാൽ നമ്മളെ വിഷയം ബാക്കി നിൽക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും അധികാരമുള്ളവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കുല്ലുക്കും റായിൻ, ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റിന് അധികാരമുണ്ട്. ആ പ്രസിഡന്റിനോട് പടച്ചറപ്പിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. ഒരു ജമാഅത്ത് സെക്രട്ടറിക്ക് അധികാരമുണ്ട്. ആ സെക്രട്ടറിക്ക് പടച്ചറപ്പിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. ഒരു സംഘടനയുടെ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഒരു സംഘടനയുടെ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും പടച്ചറപ്പിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. എന്നാൽ ഒരു ജമാഅത്ത് പ്രസിഡന്റിനോട് മാത്രമാണോ ചോദ്യം? സംഘടനയുടെ നേതാവിനോട് മാത്രമാണോ ചോദ്യം? അല്ല. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അധികാരമുള്ളവരാ. ആ നിങ്ങൾക്ക് റബ്ബ് തന്ന അധികാരത്തെ കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞു 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 എന്നിട്ട് പറയാണ്, ഹത്താ യുസ്അല റജുലു അൻ അഹ്ലി ബൈതിഹി, സ്വന്തം വീട്ടുകാരനില്ലേ, ആ വീട്ടുകാരനോട് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. കാരണം വീട്ടുകാരൻ അധികാരമുള്ളവനാണ്. ആരമേൽ അധികാരമുള്ളവനാണ്? സ്വന്തം ഭാര്യന്റെ മേൽ അധികാരമുള്ളവനാ, സ്വന്തം മക്കളെ മേൽ അധികാരമുള്ളവനാ. എന്റെ ഭാര്യ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭർത്താവാണ്, അത് ഭാര്യയല്ല. കാരണം ഭാര്യ വസ്ത്രം ധരിക്കേണ്ടത് ഭാര്യക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയാണ്. എന്റെ ഭാര്യ വാഹനം ഓടിക്കണോ വേണ്ടേ അത് തീരുമാനിക്കേണ്ടത് ഭർത്താവാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് ലജ്ജയില്ലാതെ സ്കൂട്ടർ ഓടിച്ചു പോയാൽ, കാറ് ഡ്രൈവിംഗ് ചെയ്താൽ ആ പെണ്ണിന്റെ ഭർത്താവിനോട് ചോദ്യമാണ്, എന്തേ നിന്റെ ഭാര്യക്ക് നീ സ്കൂട്ടർ ഓടിക്കാൻ അവസരം കൊടുത്തത്? എന്തേ നിന്റെ ഭാര്യക്ക് വണ്ടി ഓടിക്കാൻ അവസരം കൊടുത്തത്? പോരാ, സ്വന്തം ഭാര്യനെ ബൈക്കിന്റെ പിന്നിലെ സീറ്റിലിരുത്തിയിട്ട് യാത്ര ചെയ്യിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്തേ പുരുഷന്മാരെ, ആ സമയത്ത് നിങ്ങളെ ഭാര്യമാരെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്റെ ബൈക്കിലാണ് നിന്നെ കൊണ്ടുപോകുന്നത്, ബൈക്കിൽ പോകുന്ന സമയത്ത് എല്ലാവരും നിന്നെ കണ്ടുപോകും, അതുകൊണ്ട് നിന്റെ മുഖം മറക്കാതെ നീ എന്റെ ബൈക്കിന്റെ പിന്നിലിരിക്കാൻ പാടില്ല എന്ന് ഭർത്താവ് പറഞ്ഞില്ല എന്ന് കണ്ടാ, ആ ബൈക്കിന്റെ പിന്നിലിരുന്നിട്ട് ഭാര്യ മുഖം തുറന്നിട്ടാണോ ടൂ വീലറിലൂടെ യാത്ര ചെയ്യുന്നത്? എന്നാ ആ ഭാര്യന്റെ ഭർത്താവിനോട് എന്തേ ഭാര്യ മുഖം തുറന്നിട്ട് ബൈക്കിൽ യാത്ര ചെയ്തതെന്ന ചോദ്യം പടച്ചറബിന്റെ കോടതിയിലുണ്ട് കേട്ടോ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ ഉമ്മമാർക്ക് ആകെ ഒരു കളർ പർദ്ദയെ പരിചയമുള്ളൂ, അത് കറുത്ത പർദ്ദയാ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഏതെല്ലാം പർദ്ദകൾ വന്നുപോയി. മയിൽ പർദ്ദ വേറെ, ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ ഭാര്യ ആ മയിൽ പർദ്ദ ധരിച്ചാൽ ചോദ്യം ഭർത്താവിനോടും കൂടിയാ. കറുത്ത പർദ്ദകൾ വലിച്ചെറിഞ്ഞ് ചുവപ്പ് പർദ്ദ ധരിക്കുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ നീലക്കളറുള്ള പർദ്ദ ധരിക്കുന്ന സ്ത്രീകളുണ്ട്. ഒരേ ഒരൊറ്റ പർദ്ദയിൽ തന്നെ ഒരുപാട് കളറുകളുള്ള പർദ്ദ ധരിക്കുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ കളർ പർദ്ദ ധരിച്ചിട്ട് പുറത്തു പോകുമ്പോ ആരെങ്കിലും അവരിലേക്ക് നോക്കിപ്പോയാ, അതിന്റെ ചോദ്യം ആ പെണ്ണിനോട് മാത്രമല്ല, എന്റെ പുരുഷ നിന്റെ ഭാര്യക്ക് കളർ പർദ്ദ ധരിച്ച് റോട്ടിൽ പോകാൻ
നീ സമ്മതം നൽകിയത് എന്ന ചോദ്യോ ഭർത്താക്കന്മാരോട് പോലും പടച്ചറബിന്റെ കോടതിയിലുണ്ട് കേട്ടോ. അത് ഭാര്യമാരോട് കുറിച്ചുള്ള ചോദ്യം എങ്ങനെയാണ്? ഇനി സ്വന്തം മക്കൾ ഓ രക്ഷിതാക്കളെ, നിങ്ങൾ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരികയാണ്. നിങ്ങൾ ഏത് ഫർളാക്കപ്പെട്ട നിസ്കാരം നടക്കുമ്പോഴും നിങ്ങൾ കൃത്യമായും നിസ്കരിക്കുകയാണ്. അതേ സമയത്ത് അല്ലാഹ് നിങ്ങൾക്ക് തന്നാണ് മക്കളോ, അവർ ഏതോ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുകയാണ്, ഏതോ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്, ഏതോ ഒരു കബഡി ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അവർ നിസ്കരിക്കുന്നില്ല. എന്നാൽ നിസ്കരിക്കുന്ന നിങ്ങളോട് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. ഇത് പറയുന്നത് കളസയല്ല, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ നിങ്ങളോട് ചോദ്യം? നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടാണോ? അല്ല, നിങ്ങൾ നിസ്കരിച്ചവരാണല്ലോ. പിന്നെന്തിനാ നിങ്ങളോട് ചോദ്യം? നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ല. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് എന്തേ നിസ്കാരത്തിന്റെ സമയമായിട്ട് പോലും നിങ്ങളെ മക്കൾ എന്തേ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്നത്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്നത്, എന്തേ നിങ്ങളെ മക്കൾ അപ്പുറത്തിരുന്ന് കാരംസ് കളിക്കുന്നത്, അതിനെക്കുറിച്ച് മക്കളെ കുറിച്ചുള്ള ചോദ്യം നിങ്ങളോടാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ന്യൂ ജനറേഷന്റെ മക്കളോ? ഓരോ വഴിയും തെറ്റായ വഴിയും സ്വീകരിച്ച് വളരെ അപകടത്തിലാണ് ഇന്നത്തെ കാലഘട്ടം. ഇപ്പൊ ഒരു പുതിയ അസുഖം ഇറങ്ങിയിരിക്കുക. ഓരോ കാലത്തിനനുസരിച്ച് ഓരോ അസുഖം. എന്താണ് അസുഖം? ട്രോൾസുകൾ ഉണ്ടാക്കുക. ഞാൻ എരുമാട് മക്കാം ഉറൂസിന്റെ വാതിൽ ശക്തമായി പറഞ്ഞു, ട്രോൾസ് ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് ട്രോൾസ്? സുബ്ഹാനല്ലാഹ്. ഇന്നുണ്ടല്ലോ ജിയോ സിമ്മും ഉണ്ട്, ഓഫറും ഉണ്ട്, അതനുസരിച്ച് ഓരോരുത്തർക്കും ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട്. എന്നിട്ട് അതനുസരിച്ച് തോന്നിയ മെസ്സേജുകൾ ഇങ്ങനെ തമാശകളിലൂടെ ഇങ്ങനെ അവതരിപ്പിക്കുക. ഖുർആനിന്റെ തമാശയാണോ എന്ന് നോക്കാറില്ല, സ്വലാത്തിനെ കുറിച്ചുള്ള തമാശയാണോ എന്ന് നോക്കാറില്ല, ഇങ്ങനെ തമാശ ഉണ്ടാക്കുക. ഒരു ചങ്ങാതി മെസ്സേജ് അയച്ചു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഖുർആന്റെ സൂറത്തിന്റെ പേരിൽ ട്രോൾസ് ഉണ്ടാക്കുക. എന്താണ് ഖുർആന്റെ സൂറത്തിന്റെ പേരിൽ ട്രോൾസ് ഉണ്ടാക്കുന്നത്? നമ്മളെ മക്കളൊന്നും അങ്ങനത്തെ മക്കളാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സലാമത്താക്കി തരട്ടെ. വെറുതെ ഇല്ലാത്തത് തമാശയാക്കിയിട്ട് പറയാണ്, ഉള്ളത് തമാശ പറയുന്നതിന് കുഴപ്പമില്ല, ഇല്ലാത്തത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തമാശ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒക്കെ കളവായിട്ടില്ല, സത്യമാണ്. ഒരു പ്രായമുള്ള മാമ വന്നിട്ട് വല്യമ്മ വന്നിട്ട് മുത്തുനബി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എനിക്ക് സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ബൈസത്യമാർക്കൊന്നും സ്വർഗമല്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെയാ നിങ്ങൾക്ക് സ്വർഗമില്ല എന്നല്ല, അങ്ങനെ പറഞ്ഞാൽ കളവായിരുന്നു. പിന്നെ ബൈസത്യമാർക്കൊന്നും സ്വർഗമില്ല എന്നല്ല. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് പ്രായം ചെന്ന ഉമ്മമാരെ നമ്മളൊന്നും വിഷമാക്കണ്ട. സുബാന, നമ്മൾ ഇത്രയും പ്രയാസം സഹിച്ചിട്ട് വാദ കേൾക്കാൻ വന്നിരുന്നിട്ട് ബൈസത്യമാർക്കൊന്നും സ്വർഗമില്ല എന്ന് പറഞ്ഞാല് ഫുള്ള് കേട്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും. അപ്പോ ഈ ഉമ്മാമ കരഞ്ഞിട്ട് അങ്ങ് മടങ്ങിപ്പോയി, കരഞ്ഞിട്ട് പോയി. സ്വഹാബത്ത് ഇടക്ക് വഴിയിൽ വെച്ച് കണ്ടപ്പോ എന്റെ ഉമ്മാമ കരയണത്. അപ്പൊ ഉമ്മാമ പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞു എനിക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞിട്ടില്ല, ബൈസത്യമാർക്ക് സ്വർഗമില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഉമ്മാമ അങ്ങനെ മനസ്സിലാക്കിയെടുത്തതാ. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ചോദിച്ചു, തങ്ങളെ എന്തിനാ തങ്ങളെ പാവം ഉമ്മാമനെ കരയിപ്പിക്കണേ? അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്തെങ്ങനെ കരയിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു, അല്ല ഞാൻ വന്നിട്ട് തങ്ങളോട് ചോദിച്ചപ്പോ സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞില്ലേ ബൈസത്യമാർക്കൊന്നും സ്വർഗമില്ല എന്ന്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ശരിയാണ് ബൈസത്യമാർക്കൊന്നും സ്വർഗമില്ലല്ലോ, അപ്പൊ എനിക്കോ? നിങ്ങക്ക് സ്വർഗമുണ്ട്, അപ്പൊ ഞാൻ ബൈസത്യല്ലേ? നിങ്ങൾ ബൈസത്യാണെങ്കിലോ നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോ നല്ല ഫ്രീക്കനായിരിക്കും യുവതി. അപ്പൊ ദുനിയാവിൽ എന്റെ സദസ്സിൽ പ്രായം ചെന്ന ഉപ്പമാരുണ്ടാവും. ഉപ്പമാരെ നമുക്ക് പ്രായമാണെങ്കിലോ സ്വർഗത്തിലെത്തുമ്പോ നല്ല യുവാക്കളാ. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധത്തോടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ട്രോൾസുകൾ ഉണ്ടാക്കുന്ന കാലാണ് ഇന്ന്. ഖുർആന്റെ പേരിൽ ട്രോൾസ്. ഇപ്പൊ ഇത് തമാശയാണ്, തങ്ങൾ പറഞ്ഞത് തമാശയാണല്ലോ, ഉള്ളതാണ് കളവല്ല. എന്നാ ഒരു ചങ്ങാതി ട്രോൾസ് ഉണ്ടാക്കി ഖുർആന്റെ സൂറത്തിന്റെ പേരിൽ. ഒരു ചങ്ങാതി പെണ്ണ് കാണാൻ പോയി, കൂടെ രണ്ട് ചെറുപ്പക്കാരെയും കൂട്ടിക്കൊണ്ടുപോയി, കൂട്ടുകാരെ. അപ്പൊ പെണ്ണിന്റെ ബാപ്പ ചോദിച്ചു ഈ കൂട്ടുകാരോട്, മൂത്തവനോട് ചോദിച്ചു, എന്താടാ പേര്? അപ്പൊ അവൻ പറഞ്ഞു, യൂസുഫ് എന്ന് പറഞ്ഞു. ആ ഖുർആനിൽ ഉണ്ടല്ലോ യൂസുഫ് സൂറത്ത്. അതെ ഉണ്ട്. അത് പൂർണ്ണമായിട്ടൊന്ന് ഓതാൻ അറിയോ? ആ അറിയാം. എന്നാ ഓതിത്താ? ഞാൻ ഓതി കൊടുത്തു. പിന്നൊരു കൂട്ടുകാരനോട് ചോദിച്ചു, എന്താടാ നിന്റെ പേര്? അവൻ പറഞ്ഞു, യൂനുസ് ആണെന്നാണ്.
ഖുർആനിൽ ഉണ്ടല്ലോ യൂനുസ് എന്ന് പറഞ്ഞ സൂറത്ത് ഖുർആനിൽ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഒന്ന് ഓതി തരുവോ? ആ ഓതി കൊടുത്തു. പിന്നെയാണ് സ്വന്തം മകളെ കാണാൻ വേണ്ടി വന്ന പുതിയാപ്പനോട് ചോദിക്കുക, എന്താടാ നിന്റെ പേര്? അല്ലാ, ഇവനങ്ങ് പേടിച്ചിട്ട് ഇവൻ പറഞ്ഞു എന്റെ പേര് യാസീൻ എന്നാണ്, പക്ഷെ എല്ലാരും എന്നെ വിളിക്കുന്നത് കുലുവല്ലാ വയദെന്നാണ്. കാരണം ഇവനോട് യാസീൻ ഓതാൻ പറഞ്ഞ ഇവൻ യാസീൻ ഓതാൻ കഴിയില്ല. ഇതിപ്പോ ഉള്ളതാണോ, എവിടെ നടന്നു, ഏത് പെണ്ണ് കാണാൻ പോയത്, ഏത് കൂട്ടുകാരി, ഏത് പുതിയ ആപ്പിള, അതൊന്നും ചോദിക്കാൻ പാടില്ല. ട്രോൾസ് ആണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ സദസ്സിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചിരിക്കണ്ടെന്നല്ല ഞാൻ പറയണേ, ചിരിപ്പിക്കാനല്ല ഞാൻ പറയാം. ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലത്തെ ട്രോൾസുകൾ വാട്സപ്പിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യും, പാടില്ല. സൂറത്തുകളുടെ പേരിൽ തമാശകൾ പാടില്ല. ഇപ്പൊ ഈ അടുത്തൊരു ചങ്ങാതി, സുബ്ഹാനല്ലാഹ്, അയാൾ തോബ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, എന്നെ വിളിച്ചിട്ട് തന്നെ തോബ ചെയ്തതാ, ഞാൻ ഉണ്ടാക്കിയത് ഉസ്താദ് ഉസ്താദ് പൊറുക്കണം ഇനിമേൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ. ഇനിയിപ്പോ ഞാൻ വീണ്ടും പറഞ്ഞാൽ അയാൾക്ക് ഉദ്ദേശം വരൂല. അയാൾ പറഞ്ഞ എത്ര പറഞ്ഞാലും കുഴപ്പമില്ല ഉസ്താദേ. എന്താണ്? ഒരു സംഘാടകർ പോയി ഒരു ഉസ്താദിന് വാദം ക്ഷണിക്കാൻ വേണ്ടി. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എന്താ വിഷയം? ഇന്ന് നടന്നതാണോ? നടന്നതല്ല, വെറുതെ ഇല്ലാത്ത പറയാ, തമാശ ഉണ്ടാക്ക ചിരിപ്പിക്കാനായിട്ട്. അത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്, ട്രോൾസ്. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ന്യൂ ജനോട് ആരോടൊന്നും സംസാരിക്കാൻ പാടില്ല, ന്യൂ ജനറേഷൻകാരോട് വേദം പറയാൻ പാടില്ല. എന്നാ ചെറുപ്പക്കാരെ, ഞാനും ന്യൂ ജനറേഷൻകാരനാ, എനിക്ക് 31 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ന്യൂ ജനറേഷൻകാർക്ക് ന്യൂ ജനറേഷൻകാരോട് പറയാം, അതിലൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, സംഘാടകരോട് ഉസ്താദ് ചോദിച്ചു, മൊയ്ലാർ ചോദിച്ചു, എന്താ വേദന ടോപ്പിക്, എന്താ? അപ്പൊ ഇവര് പറഞ്ഞു, ദജ്ജാലിനെ കൊല്ലലാണ് പറഞ്ഞു. കൊല്ലി 50,000. കാരണം ചെറിയ ടോപ്പിക് ഒന്നുമല്ലല്ലോ, വലിയ ടോപ്പിക്കാണ്. അപ്പൊ സംഘാടകരിൽ പെട്ട ഒരുത്തൻ പറഞ്ഞു, ദജ്ജാലിനെ കൊല്ലാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. കൊല്ലുന്നെങ്കിലല്ലേ 50,000 കൊടുക്കേണ്ട ആവശ്യം, ജസ്റ്റ് പേടിപ്പിക്കുന്നതിന് 50,000 വേണ്ടല്ലോ. ഇതിപ്പോ ഒരു ട്രോൾസ് ആണ്. ഈ ട്രോൾസ് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കൾ രക്ഷിതാക്കളെ, അതുപോലെ ഒരു ട്രോൾസ് ഉണ്ടാക്കുന്ന മക്കളാകാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കളെ അവസ്ഥ എന്താ? മയക്കുമരുന്ന് വ്യാപകമായിരിക്കുന്നു, കഞ്ചാവ് വ്യാപകമായിരിക്കുന്നു, കാഞ്ച വ്യാപകമായിരിക്കുന്നു, അതേ ബ്രൗൺ ഷുഗർ വ്യാപകമായിരിക്കുന്നു, ഭംഗി വ്യാപകമായിരിക്കുന്നു. മുസ്ലിം മഹല്ലുകർ ഉണരണോ? ജമാഅത്ത് കമ്മിറ്റിക്കാർ ഉണരണോ? റാതീബ് കമ്മിറ്റിക്കാർ ഉണരണോ? അതാത് നാട്ടിലെ എത്ര മക്കളാ ഉള്ളതെന്ന് നോക്കണോ? സുറിബയിലിൽ അതുപോലെയുള്ള മക്കളില്ല എന്നെനിക്കറിയാം. ഞാൻ ചില സ്ഥലങ്ങളിൽ വാദിന് പോകുമ്പോ സംഘാടകർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ, രക്ഷിതാക്കളെ ഞാനങ്ങ് ഞെട്ടിപ്പോവുകയാ. ഈ അടുത്ത് ഒരു ബാപ്പ എന്നെ വിളിച്ചു. ആ ബാപ്പയുള്ളത് ഗൾഫിലാണ്. ഉസ്താദേ, എന്റെ മകൻ ഒരു വലിയ കുടുക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. മകൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലാണ്. ഇംഗ്ലീഷ് മീഡിയം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ കാര്യം പ്രവാസിയായ ബാപ്പ വിളിച്ചിട്ട് പറയുകയാണ്. എന്നിട്ട് ഇയാള് പറയുന്നു, ഉസ്താദേ, എന്റെ മകൻ പതിവ് പോലെ സ്കൂളിൽ പോയി മടങ്ങി വരുമ്പോ ഒരു ദിവസം എന്റെ ഭാര്യ, എന്റെ വൈഫ് ഈ എന്റെ മകന്റെ ബാഗ് എന്ന് തുറന്നു നോക്കിയപ്പോ അതിൽ ചില സ്റ്റിക്കറുകളെ കണ്ടു. ആ സ്റ്റിക്കറുകളെ കണ്ടപ്പോ എന്റെ ഭാര്യ തെറ്റിദ്ധരിച്ചു. അത് പുസ്തകത്തിന്റെ ബൈൻഡ് ഷീറ്റിൽ പതിപ്പിക്കുന്ന അതേ സ്റ്റിക്കറായിരിക്കും. ടെക്സ്റ്റ് ബുക്കിന്റെയോ നോട്ട് ബുക്കിന്റെയോ ബൈൻഡ് ഷീറ്റിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറായിരിക്കും. അങ്ങനെ എന്റെ ഭാര്യ അത് വലിയ കാര്യമാക്കി എടുത്തില്ല. ഒരാഴ്ചയോളമായപ്പോ ഓരോ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ സ്റ്റിക്കറുകൾ പിറ്റേ ദിവസം ബാഗിൽ കാണുകയാണ്. ഒരാഴ്ചയങ്ങ് പിന്നിട്ടപ്പോ ഈ മകൻ വീട്ടിൽ വന്നപ്പോ ടെക്സ്റ്റ് പുസ്തകം ബാഗിലില്ല, നോട്ട് പുസ്തകം ബാഗിലില്ല, ബാഗ് നിറയെ സ്റ്റിക്കറുകളാ.
അങ്ങനെ എന്റെ ഭാര്യ എന്റെ ബാപ്പാനോട് പോയിട്ട് പറഞ്ഞു, ബാപ്പാ നിങ്ങളെ പേരക്കുട്ടിയുടെ ബാഗിൽ കണ്ടെത്തിയ സ്റ്റിക്കറാണ്, ഇതൊരു സാധാരണ സ്റ്റിക്കർ പോലെ കാണുന്നില്ല, ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ ഒരു വൈക്ലബ്യമുണ്ട്, അതുകൊണ്ട് ബാപ്പ ഇതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണോ. അങ്ങനെ ഈ പ്രവാസി വിളിച്ചിട്ട് എന്നോട് പറയാണ്, എന്റെ ബാപ്പ അതന്വേഷിച്ചു, അന്വേഷിച്ചപ്പോ ബാപ്പാക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയുമോ, അതൊരു സാധാരണ സ്റ്റിക്കറല്ല, അതൊരു ഓർഡിനറി സ്റ്റിക്കറല്ല, ഇന്നത്തെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുരുന്നു മക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മയക്കുമരുന്നിന് അടിമപ്പെടുത്താൻ, കാഞ്ചയുടെ വലയിൽ വീഴ്ത്താൻ, ബംഗിയുടെ വലയിൽ വീഴ്ത്താൻ, മയക്കുമരുന്നിന്റെ ചില ക്വട്ടേഷൻ സംഘങ്ങള് കണ്ടുപിടിച്ച സൂത്രത്തിന്റെ സ്റ്റിക്കറാണത്. ആ സ്റ്റിക്കറിന്റെ പേര് LSD എന്ന ഇംഗ്ലീഷിന്റെ മൂന്നക്ഷരമുള്ള സ്റ്റിക്കറാണത്. ആ സ്റ്റിക്കറിലോ മയക്കുമരുന്നിന്റെ അംശമുണ്ട് കേട്ടോ. കുട്ടികൾ ആ സ്റ്റിക്കറങ്ങ് കളിക്കാൻ വേണ്ടി എടുത്ത് കയ്യിലങ്ങ് പറ്റിച്ചാൽ, ഒരു തവണ ഒരു കുട്ടി ആ സ്റ്റിക്കർ ഉപയോഗിച്ചാൽ ആ കുട്ടിയുടെ ബോധം 18 മണിക്കൂറോളം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നീട് ബോധം തിരിച്ചു കിട്ടണമെങ്കിൽ 18 hours കഴിഞ്ഞു പോകണോ 18 മണിക്കൂറുകൾ കഴിഞ്ഞു പോകണോ? അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അല്ലാ അല്ലാ, ചെറുപ്പക്കാർ ഒരു ഭാഗത്ത് മയക്കുമരുന്നിന് അടിമപ്പെടുകയാണ്, മറ്റൊരു ഭാഗത്ത് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോ, ആ മക്കള് കാഞ്ചയുടെ പിന്നാലെ പോവുകയാ. ഓ ഉമ്മമാരെ, നമ്മുടെ മക്കൾ SSLC പഠിക്കാനായി അതിരാവിലെ 4 മണിക്ക് ഉമ്മ കുട്ടിയെ വിളിച്ചുണർത്തുകയാണ്. എന്തിന്? SSLCയിൽ നല്ല മാർക്ക് വാങ്ങാനാണ്. അതേ സമയത്ത് അതേ ഉമ്മ ചിലപ്പോ സുബഹി കൃത്യമായും നിസ്കരിക്കാൻ ആ മകനെ വിളിച്ച് ഉണർത്തിയിരിക്കണമെന്നില്ല. ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, ഇന്നത്തെ നമ്മുടെ മക്കളെ അയക്കുന്ന സ്കൂൾ ഏത് സ്കൂളായിരിക്കണം എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം. നിങ്ങളുടെ ആൺമക്കൾ 7ാം ക്ലാസ് പൂർത്തിയായാൽ, നിങ്ങളുടെ പെൺമക്കൾ 7ാം ക്ലാസ് പൂർത്തിയായാൽ അവരെ നല്ല ദീനീ സ്ഥാപനങ്ങളിൽ പോയി ചേർത്തണോ? ഇന്നത്തെ എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങളോട് തരാനുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വൈസ്, മക്കൾ നന്നാകണമെങ്കിൽ ആ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നല്ല സ്ഥാപനങ്ങളാകണോ? ആ മക്കൾ പഠിക്കാൻ പോകുന്ന സ്കൂളുകളും സ്ഥാപനങ്ങളും ഇസ്ലാമിന്റെ വസ്ത്രധാരണ ധരിക്കാൻ പറ്റിയ സ്കൂളായിരിക്കണോ? ഇന്ന് നമ്മുടെ യുവതികളായ മക്കൾ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോ പർദ്ദയണിഞ്ഞ് പോകുമ്പോ ക്യാമ്പസിന്റെ പുറത്തു വരെയല്ലേ പർദ്ദ ധരിക്കാൻ പറ്റൂ? ചില കോളേജിന്റെ നിയമമാണ് ക്യാമ്പസിന്റെ ഉള്ളിലെത്തിയാലോ പർദ്ദയങ്ങ് ഊറിയിട്ട് ബാഗിലിടണോ. പിന്നെ ആ ഊറിയ പർദ്ദ വീണ്ടും ധരിക്കുന്നത് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോയതിന് ശേഷമാണെങ്കിൽ ചോദിക്കട്ടെ ഉപ്പമാരെ, ചോദിക്കട്ടെ ഉമ്മമാരെ, വീണ്ടും അതേ ക്യാമ്പസിലേക്ക് എന്റെ മകൾ പഠിക്കാൻ പോകണമെന്ന് ഒരു ബാപ്പ വാശി പിടിക്കുന്നുവെങ്കിൽ, ഒരു ഉമ്മ വാശി പിടിക്കുന്നുവെങ്കിൽ ആ മക്കൾ നന്നാകുമോ? ആ മക്കൾ നല്ല വഴിയിൽ വരുമോ? അതുകൊണ്ട് സർവരോടും ഞാൻ പറയാണ്, ഇന്ന് ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാം പെൺകുട്ടിയെ. എന്തിനാ പറഞ്ഞേക്കണത്? സുബ്ഹാനല്ലാഹ്, മുട്ടുവരെയാണ് ഡ്രസ്, അതിന്റെ താഴെ ഇടാൻ പറ്റൂല. എന്താ അങ്ങനെ ഇടാൻ പറ്റാതെ? കാരണം യൂണിഫോമാണ്. That is the uniform of our school. That is the uniform of our institution. നമ്മുടെ സ്ഥാപനത്തിന്റെ യൂണിഫോം അതായതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റൂ.
സർവരോടും പറയട്ടെ, ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ട് വിദ്യാഭ്യാസവും ഒരേ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റിയ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ചേർത്തിയാൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് കണ്ണടക്കാം, സമാധാനത്തോടെ കണ്ണടക്കാം. അല്ലാതെ കണ്ടാൽ നമ്മുടെ പെൺമക്കളെ നമ്മുടെ കയ്യിൽ കിട്ടൂല, നമ്മുടെ ആൺമക്കളെ നമ്മുടെ കയ്യിൽ കിട്ടൂല. ഇപ്പൊ സ്കൂൾ ഡേകൾ നടക്കാൻ പോവാ, പരീക്ഷന്റെ സമയം വരികയാണ്. ഉമ്മമാരെ, നിങ്ങളെ പെൺമക്കൾക്കും ആൺമക്കൾക്കും സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കാനുള്ള അവസരം ഉണ്ടാകും, നിങ്ങൾ അതിന് അനുവദിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരാള് തന്റെ മകന്റെ സ്കൂൾ ഡേ ഇപ്പൊ അടുത്ത് നടന്നു, അതിന്റെ ഒരു വീഡിയോ, ഈ കുട്ടി, ചെറിയ കുട്ടി സ്റ്റേജിൽ കയറിയിട്ട് വേറൊരു പെൺകുട്ടിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു രംഗം എനിക്ക് അയച്ചു തന്നതാ, സ്നേഹത്തോടെ അയച്ചു തന്നതാ. ഇയാൾക്കറിയില്ല ഞാനിത് കണ്ടതെല്ലാം വാതിൽ പറയുന്നു, ഇയാൾക്കറിയില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഇയാൾ ശ്രദ്ധിക്കാതെ അയച്ചതായിരിക്കും. അപ്പൊ ഞാൻ ഇയാൾക്ക് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് റിപ്ലൈ വിട്ടു. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളെ മകനാണ് അപ്പുറത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഇങ്ങനെ ചുംബിച്ചിട്ട് ഡാൻസ് ആണ്. ചെറിയ കുട്ടി എന്ന് അറിഞ്ഞിട്ട് കാര്യമല്ല. ചിലർ പറയും മക്കല്ലേ ഉസ്താദേ, മക്കല്ലേ. അതിന് എന്റെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞ എന്റെ നാട്ടുകാർ പറയും മക്കായിട്ടേ മദീന ആവിടോ എന്ന് പറയും. മക്കഴിഞ്ഞിട്ടല്ലേ മദീന. അപ്പൊ ഞാൻ ഇയാളോട് പറയുമ്പോ ഇയാൾ പറയാണ് കുഴപ്പമില്ല ഉസ്താദേ, അത് നമ്മളെ മുസ്ലിം പെൺകുട്ടി തന്നെയാണ്. അത് ശരി, മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ അനുസരിച്ചോളും ചുംബിച്ചോണ്ട് പോകാനാണോ? സുഹൃത്തുക്കളെ, ഇതുപോലെ നമ്മുടെ മക്കൾ അതപ്പതിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ മക്കൾ ഭൗതിക കലാലയങ്ങളിൽ പോകുമ്പോ അവർക്ക് ശരിക്കും ഒരു ജുമാ ഖുതുബ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരിക്കും ജുമാ നിസ്കാരം അവർക്ക് കിട്ടുന്നുണ്ടോ? ഓ, ഇവൻ വലിയ ഡോക്ടർ പഠിക്കുകയാണ്, ഇവൻ വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. പക്ഷേ ഓരോ കോളേജുകളിൽ കുട്ടികളെ ചേർത്തുമ്പോ, ഓരോ സ്കൂളുകളിൽ കുട്ടികളെ ചേർത്തുമ്പോ, എന്റെ ഒരു ബാപ്പ ചിന്തിക്കാത്തത്, എന്റെ ഒരുമ്മ ചിന്തിക്കാത്തത്, ആ സ്കൂളിൽ പോയി എന്റെ മകൻ പഠിച്ചാൽ ആ എന്റെ മകൻക്ക് വെള്ളിയാഴ്ച ഖുതുബ പൂർണ്ണമായും കേൾക്കാൻ കഴിയില്ല. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കൃത്യമായും നിസ്കരിക്കാൻ കഴിയില്ല എന്ന് എന്റെ ഒരു ബാപ്പ ചിന്തിക്കാത്തതെന്തേ, ഒരുമ്മ ചിന്തിക്കാത്തതെന്തേ? ഇന്നത്തെ നമ്മുടെ മക്കളുണ്ടല്ലോ രക്ഷിതാക്കള്, പലപ്പോഴും അവർ ജുമാക്ക് വരുന്നത് അതേ ഖുതുബ കഴിഞ്ഞതിന് ശേഷം ജുമാ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലാണ്. രണ്ടാമത്തെ റക്അത്തിലെത്തിയാ പിന്നെ ജുമാ ഇല്ല. ഇമാമിന്റെ കൂടെ കൂടിയാലും ആ നിസ്കാരത്തെ ലുഹറായി പൂർത്തീകരിക്കണമെന്നല്ലേ ഫിഖ്ഹിന്റെ കിതാബുകളിലുള്ള മസ്അല. ഇതുപോലെ എത്ര നമ്മുടെ ആൺമക്കളുടെ ജുമകളാണ് നമ്മുടെ ഭൗതിക പഠനത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഗൗരവത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധ പുലർത്തണം കേട്ടോ. ഒരു ബാപ്പ, ആ ബാപ്പയാണ് മക്കള് നന്നാകാൻ ഏറ്റവും പ്രധാനം. ഒരു ഉമ്മയാണ് മക്കള് നന്നാകാൻ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്, അങ്ങനൊന്നും പോരാ, ഉമർ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ ഒരു വയന്ന റളിയല്ലാഹുവിനൊന്നും പോരാ, ഉറക്കെ പറയണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കാലുണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ജീവിതകാലത്ത്, ചരിത്രത്തിൽ കാണാൻ നിങ്ങളെ സുറുബൈലിനെ കുറിച്ചൊന്നും പരിചയമില്ല എനിക്ക്. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ചെറിയ കുട്ടികൾ കിടന്നുറങ്ങാതിരുന്നാൽ, കൃത്യസമയത്ത് ഉറങ്ങാതിരുന്നാൽ ഉമ്മമാരൊക്കെ പറയും എന്റെ ഉമ്മക്ക് എന്നെ അങ്ങനെ തന്നെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. ഈ അടുത്ത് എന്റെ ഉമ്മ എന്റെ ഒരു ക്ലിപ്പ് കേട്ടപ്പോ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എന്താ ഉറങ്ങള, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ ബണ്ട് ജോയി ബണ്ട്. സുബ്ഹാനല്ലാഹ്, ജോയി ബണ്ട് ഗുമ്മ ബണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ ഉറങ്ങിപ്പോവും. അതേസമയത്ത് ഇന്നേവരെ ഗുമ്മനെ ഞമ്മ കണ്ടിട്ടില്ല, ജോയിനെ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ വേദനയ്ക്ക് പോകുമ്പോ ജോയ് ആലുക്കാസിനെ ഇടക്കിടക്ക് കാണാറുണ്ട്, ഈ ജോയിനെ കണ്ടിട്ടില്ല. പേടിക്കാൻ പറ്റിയത് ജോയിനെ ഇന്നേവരെ കണ്ടിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാലത്ത് ഇമാമിങ്ങൾ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം. ആ കാലത്ത് ഒരു കുട്ടി പേടിക്കണമെങ്കിൽ അന്നത്തെ ഉമ്മമാർ കണ്ടുപിടിച്ച സൂത്രം എന്തറിയോ? ട്രിക്സ്, ഉറങ്ങള, അല്ലെങ്കിൽ ഇപ്പൊ ഉമർ ബണ്ട്.
അവിടെ പിന്നെ ജോയിന്നും പറയണ്ട, പ്രേതമെന്നും പറയണ്ട, കുട്ടിച്ചാത്തൊന്നും പറയണ്ട, മോയിനി ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, കിടന്നുറങ്ങണം ഇപ്പൊ പറയുമ്പോഴേക്ക് കുട്ടികളൊന്ന് കിടന്നുറങ്ങിപ്പോയി. കാരണം അത്രയും പേടിയാണ് ഉമറുള്ള ഭർത്താവ്. ആകെ നിങ്ങൾക്കാണ് ഉമറിൽ തന്നെ പേടിയില്ലാത്ത, പിന്നെ നിങ്ങൾ ഉറക്കെ റളിയല്ലാത്തത് സയ്യിദുന പേടിയുണ്ടപ്പോ. അവൻ ഞാൻ പറഞ്ഞത് ഉമറുബിൻ ഖത്താബ് തങ്ങളെ അടുത്തേക്ക് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി വന്നു. വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒരു കുട്ടിന്റെ ബാപ്പ വന്നതാണ് ആദ്യം. ആ ബാപ്പ വന്നിട്ട് ഉമറുബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഖദ ളറബനി വശതമനി വഔജഅനി. ഓ ഉമറുബിൻ ഖത്താബ് തങ്ങളെ, എന്റെ മകൻ എന്നെ അടിച്ചു, എന്റെ മകൻ എന്നെ ചീത്ത പറഞ്ഞു, എന്റെ മകൻ എന്നെ വേദനിപ്പിച്ചു. ഉമറുബിൻ ഖത്താബ് തങ്ങൾക്ക് കേട്ടപ്പോ സങ്കടം തോന്നിപ്പോയി. ഒരു മകൻ ബാപ്പാനെ അടിക്കുകയാണോ, ഒരു ഉമ്മ ഒരു ബാപ്പാനെ മകൻ അടിക്കുകയാണോ, ഒരു ബാപ്പാനെ മകൻ ചീത്ത പറയുകയാണോ? ഉമറുബിൻ ഖത്താബ് തങ്ങൾ ആ കുട്ടിനെ വിളിക്കാൻ പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരൂ. ആ കുട്ടി അടുത്തെത്തിയപ്പോ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഇത് നിന്റെ ബാപ്പയാണോ? ആ കുട്ടി പറഞ്ഞ, അത് എന്റെ ബാപ്പയാണ്, എന്റെ ബാപ്പയാണ്. അപ്പ ചോദിച്ചു, ശരിയാണോ? ഹൽ വറബു താബാക, വഹൽ ശതം താബാക, വഹൽ ഔജ താബാക. നീ ബാപ്പാനെ അടിച്ചോ മോനെ, ബാപ്പാനെ ചീത്ത പറഞ്ഞോ മോനെ, ബാപ്പാനെ വേദനിപ്പിച്ചോ മോനെ? ഈ കുട്ടി ലാഘവത്തോടെ പറഞ്ഞു, ഞാൻ എന്റെ ബാപ്പാനെ അടിച്ചു, ശരിയാണ്. ഞാൻ എന്റെ ബാപ്പാനെ ചീത്ത പറഞ്ഞു, ശരിയാണ്. ഞാൻ എന്റെ ബാപ്പാനെ തെരി പറഞ്ഞു, ശരിയാണ്. വേദനിപ്പിച്ചു, ശരിയാ. ഉമറുബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, ബാപ്പാനെ ബഹുമാനിക്കണമെന്ന് നിനക്കറിയില്ലടാ, ബാപ്പ പറഞ്ഞ വാക്കിനെ അനുസരിക്കണമെന്ന് നിനക്കറിയില്ലടാ. ഈ മകൻ ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഒരു ബാപ്പ മകനോട് കാണിക്കേണ്ട ബാധ്യത എന്താണെന്ന് എന്റെ ബാപ്പാക്കറിയില്ലയോ? സുബ്ഹാനല്ലാഹ്. മകനോട് ചോദ്യം ചെയ്യുമ്പോ മകൻ ബാപ്പാനെ കുറിച്ച് ഭരണാധികാരിയോട് ചോദ്യം ചെയ്യുകയാണ്, ഞാൻ എന്റെ ബാപ്പാനെ അടിക്കാൻ പാടില്ല എന്ന് എന്നോട് ചോദിക്കുന്നതിന് പകരം, ഈ മകനായ എന്നെ ബാപ്പ എങ്ങനെ വളർത്തണമെന്ന് എന്റെ ബാപ്പാക്കറിയില്ലേ എന്നൊന്ന് ചോദിച്ചുകൂടയോ? അപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഉമറുബിൻ ഖത്താബ് തങ്ങളെ, ഉണ്ട് ഉണ്ട്, ഒരു ബാപ്പ മക്കളോട് കാണിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പ ചോദിച്ചു, എത്ര ബാധ്യതയാണ്? പറഞ്ഞു, മൂന്ന് ബാധ്യതയാണ് കേട്ടോ, ഒരു ബാപ്പ മക്കളോട് കാണിക്കേണ്ട മൂന്ന് ബാധ്യത. ബാപ്പയായ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കണം കേട്ടോ. നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുപോയി, ഇല്ല എന്നാണോ മറുപടി? പടച്ചറപ്പിന്റെ കോടതിയിൽ ബാപ്പ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, ബാപ്പ എത്ര വലിയ ഖുർആനോത്തുകാരനാണെങ്കിലും, ബാപ്പ എത്ര വലിയ വാള് പറയുന്ന മുസ്ലിയാരാണെങ്കിലും, ബാപ്പ എത്ര വലിയ ദർസ് നടത്തുന്ന മുദരിസാണെങ്കിലും, രക്ഷപ്പെടാ വകുപ്പില്ല കേട്ടോ. ഏതാണ് മൂന്ന് ബാധ്യത? ഒരു ബാപ്പ മക്കളോട് കാണിക്കേണ്ട മൂന്ന് ബാധ്യത ഏതാണ്? ഒന്നാമതായി അമീറുൽ മുഅ്മിനീൻ ഉമറുബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ബാധ്യത, ആ മകന് നല്ല പേര് വെക്കണം. ഒരു മക്കള് നന്നാകണമെങ്കിൽ പേരിൽ ഡിപ്പെൻഡ് ആയിരിക്കും എന്നാണ് ഉമറുബിൻ ഖത്താബ് തങ്ങൾ പറയുന്നത്. നല്ല പേര് വെക്ക കുട്ടിക്ക്, അത് ബാപ്പാന്റെ ബാധ്യതയാണ്. പോരാ, രണ്ടാമത്തെ ബാധ്യത എന്താണ്? ആ ബാപ്പ കല്യാണം കഴിക്കാൻ പോകുമ്പോ, അറിഞ്ഞ രണ്ടാമത്തെ കല്യാണം ഒന്നുമല്ല, ഇനിയിപ്പോ ഇതും കേട്ടിട്ട് രണ്ടാമത്തെ കെട്ടാണെന്നും പോകണ്ട, സുരിമയിൽകാർ മൊത്തം എന്നെ ശാപം വെക്കാൻ നോക്കൂ. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് വേദർ
ഈ ചില ആളുകൾ പൂർണ്ണമായിട്ട് വാത് കേൾക്കൂല, അർദ്ധം മർദ്ദം കേൾക്കും, എന്നിട്ട് എന്നെ പോലത്തെവരെ മേലെ കുതിര കയറും. എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിന്റെ ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിലെത്താന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കേട്ടിട്ട് സദസ്സിലുള്ള ഒരു പിതാവ്, ഒന്നാമത്തെ ഒരു കല്യാണം കഴിഞ്ഞ ഒരാള് രണ്ടാമത്തെ ഒരു കല്യാണത്തിന് റെഡിയായി. കാരണം അത്ര നല്ല സുഖമുള്ള കാര്യമാണല്ലോ. കാരണം കല്യാണം നിസ്കരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന കാര്യം ഇത് രണ്ട് കെട്ടിയിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ്. അപ്പോ വീട്ടിൽ പ്രശ്നമായി. പ്രശ്നമായപ്പോ ഇയാൾ എന്റെ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു ഭാര്യക്ക്. കേട്ടില്ലേ, കേട്ടില്ലേ, അപ്പൊ എനിക്ക് സ്വർഗത്തിന്റെ ഏത് വാതിലിൽ പോകാമെങ്കിൽ അപ്പൊ നിനക്ക് ഏതെങ്കിലും ഒരു വാതിൽക്കെങ്കിലും വന്നുകൂടെ? അതാണ് ന്യായം. സുബ്ഹാനല്ലാഹ്. അതിന്റെ ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കെട്ടിയവർക്കല്ല സ്വർഗത്തിന്റെ ഏത് വാതിലും പോവാന്ന് അറിഞ്ഞത്. വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ, അനിവാര്യമായ സാഹചര്യത്തിൽ ഒന്നിലധികം കെട്ടിയിട്ട്, രണ്ട് കെട്ടിയവർ എന്റെ സദസ്സിലുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഒന്നും കൂടി കെട്ടിയിട്ട് ആ രണ്ട് ഭാര്യമാരോടും കാണിക്കേണ്ട ബാധ്യത ഒരുപോലെ കാണിക്കണം. ഒരു ഭാര്യക്ക് വീട് വീടുണ്ട്, മറ്റേ ഭാര്യക്ക് വീടില്ല. ഒരു ഭാര്യക്ക് നല്ല ചെലവിന് കൊടുക്കുന്നുണ്ട്, മറ്റേ ഭാര്യക്ക് കൊടുക്കുന്നില്ല. അങ്ങനല്ല, രണ്ട് ഭാര്യമാർക്കും വീട്, രണ്ട് ഭാര്യമാർക്കും ചെലവിന് കൊടുക്കുന്നു, രണ്ട് ഭാര്യമാരെ മക്കളെയും ഒരുപോലെ നോക്കുന്നു. ഒരു ഭാര്യന്റെ മക്കളെല്ലാരെയും മൊയ്ലമാരാക്കാണ്, പിന്നെ ഒരു ഭാര്യന്റെ മക്കളെ ഡോക്ടർമാരാക്കാണ്. എന്തേ, അങ്ങനാകാൻ പാടില്ല. രണ്ട് ഭാര്യമാരെ മക്കളെയും ഡോക്ടർമാരാക്കണമെന്നല്ല പറയണം, മൊയ്ലമാരാക്കണമെന്ന പറയണം. എന്താ കാരണം? ഡോക്ടർമാരെക്കാളും വലിയ മഹത്വം മൊയ്ലമാർക്കാണ്. സംശയമുണ്ടോ ഈ സദസ്സിൽ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വല്ല കയ്യങ്ങ് വെക്കിയാൽ മതി, അപ്പൊ ഞാൻ സംശയം തീർത്തു തരും. ആർക്കും സംശയമില്ല. ഒരു കാലുണ്ടായിരുന്നു മൗലിയമാരാകാൻ പോകുമ്പോ നമ്മളെ സുറിബയിൽ, അൽഹംദുലില്ലാ ഇപ്പോഴും ഇവിടെ ദർശുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അല്ലാഹു ആ തന്നിമ നിലനിർത്തി തരട്ടെ. സുറിബയിൽ ഉസ്താദിനെ മറക്കാൻ പറ്റൂല, എനിക്ക് പ്രത്യേകിച്ച് മറക്കാൻ പറ്റൂല. കാരണം എന്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ച ഉസ്താദാണ് സുറിബയിൽ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറദ് വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുരിബയിൽ ഉസ്താദ് അന്ന് ഈ പള്ളിന്റെ പുറത്ത് മൂലയിൽ ഒരു കസേരയിൽ ഒരു ഡെസ്ക് ഉണ്ടാവും, ഒരു കസേര ഉണ്ടാവും, അവിടെ ഇങ്ങനെ ഇരുന്നിരിക്കും. അത് സുരിബയിലുകാരായങ്ങളൊക്കെ കണ്ടവരല്ലേ. അന്ന് മുതൽ മാത്രമല്ല, പഴയ കാലം മുതൽക്ക് തന്നെ ദർസ് നിലനിന്നു വന്ന ഒരു നാടാണ് സുരിബയിൽ. അല്ലാഹു ആ തനിമ നിലനിർത്തി തരട്ടെ. മുത്തല്ലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. സുബ്ഹാനല്ലാഹ്. ഞാൻ പഠിക്കാൻ പോകുമ്പോ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, നീ പഠിക്ക പോകണ്ടല്ല, മൊയിലാറാവണ്ടല്ല. എന്തേ കാരണം? മൊയിലാമാരിട്ട് ചെന്നെങ്കിൽ അങ്ങ് പൈസ മടക്കണോ കീശ മടക്കണോ? കൈ മടക്കണോ കീശ മടക്കണോ? കൈ മടക്കണോ കീശ മടക്കണോ? അതുകൊണ്ട് മൊയിലാറാവണ്ട. എന്നിട്ട് എനിക്ക് ഓരോ ഓഫർ വന്നതോ സുബ്ഹാനല്ലാഹ്. അപ്പോഴത്തെ ഒരു പുതിയ സൈക്കിളായിരുന്നു, ഗിയർ സൈക്കിൾ. അപ്പൊ എന്റെ കുടുംബത്തിൽ ചില ആള് പറഞ്ഞു, ഏ നീന് 10th 10th class ഇവിടെ തന്നെ നാട്ടിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ നിനക്ക് ഗിയർ സൈക്കിൾ വാങ്ങിത്തരാം. ഞാൻ ഗിയറല്ല അറ്റ്ലാസ് കിട്ടിയാലും ഞാൻ നിൽക്കൂല, ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പൊ ചില ആളുകൾ പറയാണ്, മൊയിലാരാവണ്ട, കാരണം കൈ മടക്കും കീശ മടക്കും. അപ്പൊ ഞാൻ കരുതിയത് ഈ മൊയിലാമാർക്ക് മാത്രമാണ് കൈയും കീശൊക്കെ മടക്കുന്നത് എന്ന്. ഒരിക്കൽ എന്റെ ഉമ്മാന്റെ ബി പി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. മംഗലാപുരത്ത് ഒരു വലിയ ഡോക്ടറാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ കരുതിയത് ഈ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ കാറ്റുന്ന് മിഞ്ചുന്ന ആളുകളെന്നാ, ഓർക്ക് കീശ മടക്കണ്ട കൈ മടക്കണ്ടെന്നാ ഞാൻ ആദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അപ്പോ ഞാൻ അങ്ങ് പോയ സമയത്താണ് സുബ്ഹാനല്ലാഹ്, ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. എവിടെയാണ് പൈസ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഡോക്ടറെ കയ്യിലാണോ പുറത്ത് കൗണ്ടറിലാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ അന്തം വിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ, എനിക്കറിയില്ലല്ലോ എവിടെ പൈസ കൊടുക്കണമെന്ന്. ഞാനിങ്ങനെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരാനാകുമ്പോ ഈ ഡോക്ടർ 200 rupees ഇങ്ങോട്ട് തരാ, എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തരാ ഡോക്ടർ. ഓ ഭയങ്കര ഡോക്ടർ. ഞാൻ കരുതി അയാൾ മുസ്ലിം എറ്റയാണോ, അതല്ല എന്റെ വാല് കേൾക്കുന്ന ഡോക്ടറാ. എന്താ കാരണം? 200 rupees ചെക്കപ്പ് ചെയ്ത പൈസ അങ്ങോട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, 200 rupees എനിക്ക് ഇങ്ങോട്ട് തരാ. വല്ലാത്തൊരു ഡോക്ടർ. ഞാനിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇതെന്തിനാ? അപ്പൊ പറഞ്ഞു ഫീസ് 300 rupees, നിങ്ങൾ 500 ഇങ്ങോട്ട് തന്നാ മതി, 200 അതിന്റെ ചേഞ്ച് ആണെന്ന്. അപ്പൊ മനസ്സിലായി, മൊയിലിയമാർക്ക് മാത്രല്ല കൈമടക്ക്, ഡോക്ടർമാർക്കും. ഡോക്ടർമാർക്ക് കൈമടക്ക് കിട്ടുന്നത് നജസെല്ലാം തൊട്ടിട്ടാണ്, മൊയിലിയമാർക്ക് ഇസ്സത്തിലാണ്. ഇനി ഇതിനർത്ഥം ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് തിരക്കട, ചികിത്സിക്കാന്ന് പറഞ്ഞാൽ നല്ലതാ, അതിലൊരു സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്,
ആ രണ്ട് ഭാര്യമാരെ മക്കളെ ഒരുപോലെ കാണണം. അങ്ങനെയാണെങ്കിലേ ഏത് വാതിലും സ്വർഗത്തിലെത്താന്ന് പറഞ്ഞു. അപ്പൊ ഇതോടുകൂടെ ഇയാള് കേട്ടപ്പോ പിന്നെ ഇയാൾ അതിൽ നിന്ന് മാറി നിന്നു. കാരണം കല്യാണം കഴിക്കുന്നത് മാത്രല്ല വിഷയം, അത് നല്ല മട്ടത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടാമത്തെ ബാധ്യത എന്താണ് ബാപ്പാക്കുള്ളത്? ആ ബാപ്പ കുട്ടിയാകുന്നത് പിന്നെയല്ലേ, കുട്ടിയാകുന്നതിന് മുമ്പ് തന്നെ ബാപ്പ കല്യാണം കഴിക്കുമ്പോ നല്ല ദീനീ ബോധമുള്ള പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിക്കണം കേട്ടോ. ഇപ്പൊ ഒരു പുതിയ സംസ്കാരം വന്നിരിക്കുകയാണ്, ഉടൻ പണം എന്ന പേരിൽ ഒരു പ്രത്യേകമായ റിയാലിറ്റി ഷോ. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹയാൽ, സാന്ദർഭികമായ അറിവ് പറഞ്ഞു കൊടുക്കലാണ് ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കൽ. ഉടൻ പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരുണ്ടാകൂ. ഞാൻ പറയട്ടെ, ചില ഉടൻ പണം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു ചില പെൺകുട്ടികളൊക്കെ കോമാളികളായി മാറുന്നുണ്ട്, ചില മുസ്ലിം ആൺമക്കൾ കോമാളികളായി മാറുന്നുണ്ട്. നിങ്ങളൊന്നും ആ ഒരു പരിഷ്കാരത്തിൽ പെട്ടുപോകണ്ട കേട്ടോ. ചിലപ്പോൾ അറിയാത്തവർ ഈ സദസ്സിലുണ്ടാകൂ, അറിയില്ല എന്ന് വെച്ചാ മതി. അറിഞ്ഞവർ ഈ സദസ്സിലുണ്ടാകൂ, അത് അറിഞ്ഞു എന്ന് വെച്ചാ മതി. ഇപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ നേരമില്ല. പറഞ്ഞു വന്നത്, നല്ല പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിക്കണോ? മൂന്നാമതായി പറയുകയാണ്, എന്താ ആ മക്കൾക്ക് ബാപ്പ ചെയ്തു കൊടുക്കേണ്ട മൂന്നാമത്തെ ബാധ്യത? അയ്യോ അല്ലി മൗൽ കിതാബ്. ഓ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ചു എന്നതല്ല. ചില ഉമ്മമാർ കണ്ടില്ലേ, സ്കൂളുകളിൽ പേരൻസ് മീറ്റിംഗ് വിളിച്ചാൽ, ചില ബാപ്പമാർ കണ്ടില്ലേ സ്കൂളുകളിൽ പേരൻസ് മീറ്റിംഗ് വിളിച്ചാൽ വേഗം പോകുന്ന രക്ഷിതാക്കളുണ്ട്. മദ്രസയിലെ സദുർസ്താദ് പേരൻസ് മീറ്റിംഗ് വിളിച്ചാലോ ഓരോ കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. ഉമ്മമാരെ, നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായ അറിവ് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അത് കൊടുക്കലോടുകൂടെ അതിനേക്കാളും വലിയ ബഹുമാനത്തോടെ കുട്ടികൾക്ക് നൽകേണ്ടത് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. ആ ഖുർആനിന്റെ ദീനിന്റെ നിയമങ്ങള് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ കുട്ടി ബാപ്പ മക്കളോട് കാണിക്കേണ്ട മൂന്ന് ബാധ്യതയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ കുട്ടി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എന്റെ ബാപ്പ ഈ മൂന്നിൽ പെട്ട ഒരു കാര്യം പോലും എന്നോട് ചെയ്തു തീർത്തിട്ടില്ല. കാരണം ഒന്നാമതായി പറഞ്ഞത് നല്ല പേര് വെക്കണം എന്നല്ലേ. എന്റെ ബാപ്പ എനിക്ക് നല്ല പേര് വെച്ചിട്ടില്ല. എന്റെ ബാപ്പ എനിക്ക് വെച്ച പേര് ഹപ്പാഷ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? വവ്വാല് എന്നാണ്. വവ്വാല് എന്ന പേരുള്ള മോനെ തര നന്നാകൂ. രണ്ടാമതായി പറഞ്ഞത് കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല പെണ്ണിനെ നോക്കിയിട്ട് കെട്ടണം എന്നല്ലേ. എന്റെ ഉമ്മ ഒരു നല്ല പെണ്ണല്ല. പിന്നെ മൂന്നാമതായി ഖുർആൻ പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്. എന്റെ ബാപ്പ വമാ അല്ലമനീ ശൈഅൻ മിനൽ കിതാബ്. എന്റെ ബാപ്പ എനിക്ക് ഖുർആനിൽ നിന്ന് ഒരു കാര്യം പോലും പഠിപ്പിച്ചിട്ടില്ല. ഈ കുട്ടി ബാപ്പാനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ കുട്ടിന്റെ ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ മൂന്ന് കാര്യം ചെയ്യാത്തയാളായതുകൊണ്ട് നിങ്ങളെ മകന്റെ പേരും പറഞ്ഞു, മകൻ നിങ്ങളെ ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞ് ഇനിമേൽ എന്റെ അടുത്ത് വന്നിട്ട് മകനെ കുറിച്ച് പരാതി പറയാ, നിങ്ങൾക്ക് അവകാശമില്ല.
സ്വന്തം ബാപ്പാനെ കൊല്ലുന്ന മക്കളുള്ള കാലമാണിന്ന്, സ്വന്തം ഉമ്മാനെ കൊല്ലുന്ന മക്കളുള്ള കാലമാണിന്ന്. കേരളത്തിൽ അതാ ഒരു സ്ഥലത്തൊരു സംഭവം നടന്നില്ലേ, എല്ലാ ചാനലുകളിലും വന്നില്ലേ, എല്ലാ പത്രങ്ങളിലും വന്നില്ലേ, ബാപ്പ ഒരു മകനെ കൊല്ലുകയാ. ആ ബാപ്പയാരാണ്? പ്രവാസിയായ ബാപ്പയാണ്. 40 വർഷക്കാലം ഗൾഫിൽ ജീവിതം കഴിച്ചുകൂട്ടിയ ബാപ്പയാണ്. 40 കൊല്ലം കഴിഞ്ഞപ്പോ ആ ബാപ്പാന്റെ ഒരു ആഗ്രഹമാണ്, ഇനി എനിക്ക് ഗൾഫ് ജീവിതം മതി, ഞാൻ നാട്ടിലേക്ക് പോവുകയാ. അയാള് പ്രവാസി ജീവിതം മതിയാക്കിയിട്ട് നാട്ടിലേക്ക് വരികയാണ്. അയാളൊരു തെറ്റ് ചെയ്തു പോയി. എന്താണ് തെറ്റ്? ഇയാള് ഗൾഫിലുള്ള സമയത്ത് മക്കൾക്ക് സിനിമ കാണാൻ ഒരു ടിവി വാങ്ങിക്കൊടുത്തു. പുരുഷന്മാർ മനസ്സിലാക്കണം, നിങ്ങളെ വീടുകളിൽ നിങ്ങളൊരു ടിവി വെച്ചിട്ടുണ്ടോ? ആ ടിവിയിൽ നിങ്ങളെ ഭാര്യമാർ സിനിമ കാണുന്നുണ്ടോ? നിങ്ങളെ കുട്ടികൾ സിനിമ കാണുന്നുണ്ടോ? അതിലൂടെ ക്രിക്കറ്റ് കണ്ടിട്ട് നിസ്കാരം കല ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടിട്ട് നിസ്കാരം കല ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാർക്ക് സിനിമ കാണാൻ അവസരമുണ്ടാക്കി കൊടുത്തത് നിങ്ങളായതുകൊണ്ട് നിങ്ങളെ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളി കണ്ടിട്ട് നിസ്കാരം കലാക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് നിങ്ങളായതുകൊണ്ട് നിങ്ങളും സിനിമ കണ്ടതിന് തുല്യമാണ് കേട്ടോ. നിങ്ങളും ക്രിക്കറ്റ് കളി കണ്ടിട്ട് നിസ്കാരം കലാ ചെയ്തതിന് തുല്യമാണ് കേട്ടോ. അതുകൊണ്ട് പറയട്ടെ സുഹൃത്തുക്കളെ, മക്കൾക്ക് ബാപ്പാനോട് സ്നേഹം തോന്നുന്നത് എപ്പോഴാ? മക്കൾക്ക് ഉമ്മാനോട് സ്നേഹം തോന്നുന്നത് എപ്പോഴാ? ചില ആളുകൾ കരുതിയിട്ടുണ്ട് നല്ലൊരു സ്കൂട്ടർ ഒരു പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുത്താൽ ആ മോൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകും, ഒരു നല്ല മൊബൈൽ ഗൾഫിൽ നിന്ന് വരുമ്പോ വാങ്ങിക്കൊടുത്താൽ ആ കുട്ടിക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ടാകും. ഇല്ല ഇല്ല, ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കേണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കൊടുതി ഏതാ? ഒരു ബാപ്പ മക്കൾക്ക് എന്താ കൊടുക്കേണ്ടത്? ചില ബാപ്പമാർക്ക് ഒരു സ്വഭാവമുണ്ട്, ചില ബാപ്പമാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം അറിയോ? വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ, വീട്ടിലെത്തിയാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കണം. അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കും, ബാപ്പ ഇപ്പൊ വരും, എന്തെങ്കിലും കൊണ്ടുവരും, ഇവൻ കൊണ്ടുവരും. എന്താ ആ പണ്ട് കിട്ടുന്ന ഒരു 25 പൈസന്റെ ഒരു ഓറഞ്ച് മിഠായി ഉണ്ടായത്, അതിങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കും ഒരു കുട്ടിയുടെ കയ്യിൽ. സുബ്ഹാനല്ലാഹ്. അല്ല, സ്വന്തം മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ബാപ്പയാണെങ്കിൽ പിന്നെ ആ ബാപ്പ ബാപ്പായിട്ട് എന്താ കാര്യം? അള്ളാഹ് നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ. എന്താ ഒന്ന് രണ്ട് അങ്ങനെ ഉണ്ട് തോന്നുന്നു, ആരും ആമീൻ പറയണില്ല. അള്ളാഹ് നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ, ആമീൻ. ചില ആളുകൾ മക്കളെ വിളിക്കും, അടുത്തേക്ക് വിളിക്കും, കൈ ഇങ്ങനെ പിടിച്ചിട്ട് പോകും. ഈ കൈ ഇങ്ങനെ പിടിച്ചു, ഇതിന്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും? ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പോകും. എന്താ മോനെ, എന്താ കൊണ്ടുവന്നത്? കുട്ടി ഓടി വരും, എന്നിട്ട് ഇങ്ങനെ തുറക്കും, ഓ ഒന്നുമില്ല. അതിനെ കുറിച്ച് വരെ മുഹമ്മദ് റസൂലുള്ളാഹി, അതാ ഞാൻ പറഞ്ഞു, അതിനെ സംബന്ധിച്ച് വരെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് പറഞ്ഞു, ഒരു ബാപ്പ ഒരു ഉമ്മ കുട്ടീനടുത്തേക്ക് വിളിച്ചിട്ട് നിനക്ക് എന്തോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വന്നു, കുട്ടി വന്നു, കുട്ടി അടുത്ത് വന്ന് നോക്കുമ്പോ കൈ ഇങ്ങ് തുറന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഫഹിയ കിസ്ബത്തുൻ, അത് കളവ് പറയലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? ആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞതാ ഫഹിയ കിസ്ബത്തുൻ, അത് കളവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ ഒരു ബാപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ബാപ്പ കുട്ടിക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കൊടുതി, അതേ മാ നഹല വാലിദുൻ ലിവലദിൻ, ഒരു ബാപ്പയും ഒരു മകനും കൊടുക്കൂല, മിൻ നഹലിൻ, ഒരു കൊടുതിയും കൊടുക്കൂല, അഫ്ളല മിൻ അദബിൻ ഹസനീൻ,
നല്ല അദബ് കൊടുക്കുന്നതിനേക്കാളും ഒരു നല്ല കൊടുതി ഒരു ബാപ്പയും ഒരു മക്കൾക്കും കൊടുക്കൂല. അഥവാ ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കൊടുതി നല്ല അദബ് പഠിപ്പിക്കല. ആ നല്ല അദബ് കിട്ടണമെങ്കിൽ ഒരു ബാപ്പാനോടുള്ള ബഹുമാനം മക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ഉമ്മാന്റെ മഹത്വം മക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചാൽ മാത്രമേ അദബ് എന്നൊരു കാര്യം കിട്ടുകയുള്ളൂ. അല്ലാത്ത ഇവിടെ ഏതെല്ലാം പുതിയ ആശയക്കാരുണ്ടോ, റാത്തീബിനെ തെറി പറയുന്നവരുണ്ടോ, നമ്മുടെ ജമാഅത്തിനെ തെറി പറയുന്നവരുണ്ടോ, ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ടോ, ഹബീബായ തങ്ങളെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ടോ, അവർക്ക് തീരെ അദബില്ല, സ്വന്തം ബാപ്പാനോട് പോലും അദബില്ല, ഉമ്മാനോട് പോലും അദബില്ല. എന്തേ കാരണം? ബാപ്പ ശിർക്ക് ചെയ്തു എന്നാ പറയുന്നത്, ഉമ്മ ശിർക്ക് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ മോനെ നിന്റെ ബാപ്പ നരകത്തിലാണോടാ? അതെ, ബാപ്പ നരകത്തിലാണ്. ബാപ്പാനെയും നരകത്തിലാക്കിയിട്ട് ഉമ്മാനെയും നരകത്തിലാക്കിയിട്ട് ഒരു മോൻ പോലും സ്വർഗത്തിലെത്താൻ കൊതിക്കണ്ട കേട്ടോ. രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ നിങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങളെ മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് നിങ്ങളെ മകൻ ഖുർആനോതണ്ടേ ബാപ്പമാരെ, യാസീനോതണ്ടേ ബാപ്പമാരെ, ഫാത്തിഹയോതണ്ടേ ബാപ്പമാരെ, നിങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് നിങ്ങളെ മക്കൾ വന്നിട്ട് ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഒരു യാസീനോതണം എന്ന് ആഗ്രഹിക്കാത്ത ബാപ്പമാരുണ്ടോ, ഉമ്മമാരുണ്ടോ? അതിന് ഈ കുട്ടി നല്ല അദബുള്ള കുട്ടിയാകണം. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോയവർ ആരെല്ലാം ഉണ്ടോ, അവർക്കൊരു അദബ് പോലുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഭീകരവാദി പ്രവർത്തനങ്ങളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത് പുതിയ ആശയക്കാരാണ്. ഈ അടുത്ത് തന്നെ രണ്ട് നേതാക്കന്മാരെ ജയ്ഹദാ കൊണ്ടുപോയില്ലേ? ഒരു നേതാവ് ഒളിവിലാണ്, മറ്റൊരു നേതാവ് പിടിയിലാണ്. അവരെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തേ കാരണം? അവർക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചു പോയവരാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആലിമീങ്ങൾ പിന്തുണ നൽകിയിട്ടില്ല. ഇവിടെ എത്ര വലിയ ആലിമീങ്ങളാ കഴിഞ്ഞു പോയത്! താജുൽ ഉലമാനെ പരിചയമില്ലാത്തവർ സുറിബയിലുണ്ടോ? എം എ ഉസ്താദിനെ പരിചയമില്ലാത്തവർ സുറിബയിലുണ്ടോ? ഷംസുൽ ഉലമാ ഇ കെ ഉസ്താദിനെ പരിചയമില്ലാത്തവരുണ്ടോ? കണ്ണിയത്ത് ഉസ്താദിനെ പരിചയമില്ലാത്തവരുണ്ടോ? അവരിവിടെ ഭീകരവാദം പഠിപ്പിച്ചോ? അവരിവിടെ തീവ്രവാദം പഠിപ്പിച്ചോ? അവരെത്ര സ്ഥാപനങ്ങളാ ഇവിടെ പടുത്തുയർത്തിയത്? എത്ര ശിഷ്യ സമ്പത്തിനെയാ വാർത്തെടുത്തത്? എത്ര ദീനീ പ്രബോധനമാ നടത്തിയത്? എത്ര സ്കൂളുകളാ നടത്തിയത്? എത്ര കോളേജുകളാ നടത്തിയത്? എത്ര വേദികളിൽ കയറിയിട്ട് ആ പ്രഭാഷണത്തിന് ചെയ്തത്? അതേ സമയത്ത് ഇന്നേ വരെ അവരൊരു പിടിയിലായിട്ടുണ്ടോ? അവരെ ഒളിവിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. എന്തേ കാരണം? അവർക്ക് ഭീകരവാദവുമായി ബന്ധമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല അദബ് വേണമെങ്കിൽ ഏത് അദബ്? സ്വന്തം ബാപ്പ മരിച്ചിട്ട് കിടന്നിട്ടുണ്ടാകുമ്പോ ആ ബാപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് മകനായ ഞാനൊരു യാസീൻ ഓതണോ എന്ന ഒരു ചിന്തയെങ്കിലും ഒരു മകന്റെ മനസ്സിൽ വരണമെങ്കിൽ ആ മക്കളെ നിങ്ങളൊരു പുത്തനാശയക്കാരന്റെ സ്കൂളിൽ പറഞ്ഞേക്കണ്ട. ചില രക്ഷിതാക്കൾ കുട്ടികളെ പുത്തനാശയക്കാര സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്റെ കാരണം? അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു ശരിയാണ്. ഏത് ഖുർആൻ?
ഏത് ഖുർആൻ? ബാപ്പ മരിച്ചാൽ ഓടാൻ പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ചോദിക്കട്ടെ, ഒരു ബാപ്പക്കത് സഹിക്കാൻ കഴിയോ? അടുത്ത സ്കൂളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുരിബയിലിൽ അങ്ങനെ ഉണ്ടെന്നല്ലോ ഞാൻ പറയുന്നത്. എനിക്ക് ഇവിടുത്തെ കാര്യം എനിക്ക് പരിചയമില്ല, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാ. അപ്പൊ നമ്മുടെ മക്കളെ നല്ല സ്കൂളുകളിൽ പറഞ്ഞയച്ച് നല്ല ഇൽമുള്ള മക്കളാക്കി എടുക്കണോ? ഒരൊറ്റ കാര്യം പറഞ്ഞ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അറിയില്ലേ, ബാപ്പാക്ക് വേണ്ടി ദുആകൾ ചെയ്യുന്ന മക്കൾ വേണം. വേണ്ടേ? നിങ്ങൾക്ക് ദുആ ചെയ്യുന്ന മക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന അൽഹംദുലില്ലാ. ഓരോരുത്തർ രണ്ട് കയ്യ പൊക്ക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ കാരണം? ഒരു ദുആ ഒന്നും പോരാ, രണ്ട് ദുആ കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുണ്ട്, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അതിനിപ്പോ അതിന് എവിടെ സമയം? ഇല്ല ചെറുപ്പക്കാരെ, അതിന് എവിടെ സമയം? ഉമ്മാന്റെ അടുത്തൊന്ന് ഇരുന്നിട്ട് സംസാരിക്കാൻ സമയം ഉണ്ടോ? ഇല്ലല്ല. എന്താ തിരക്ക? തിരക്കൊന്നുമല്ല, വാട്സപ്പിന്റെ തിരക്ക. വേറെ തിരക്കൊന്നും ഉണ്ടായിട്ടല്ല, വാട്സപ്പിന്റെ തിരക്ക. ഉമ്മാന്റെ മഹത്വത്തെക്കാളും വലിയ മഹത്വം വാട്സപ്പിലായി പോയി. അതാ വിഷയം. ഞാൻ ചോദിക്കട്ടെ, എന്നെ പോലത്തോടെ ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഒരു കാ മണിക്കൂർ ഉമ്മാന്റെ അടുത്തിരുന്നിട്ട് സംസാരിക്കാൻ ഞാൻ അവസരം കാണുന്നുണ്ട് എന്ന് പറയുന്ന എത്ര മക്കളാ ഉള്ളത്? ഉണ്ടാവും, ഈ സദസ്സിലുണ്ടാവും. മൊത്തത്തിലും ഒന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാണ്. ബാപ്പാൻ അതിനൊന്നും സമയമില്ല, ഇതിങ്ങനെ വാട്സപ്പിൽ കുഞ്ഞുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെ സുരിമയിൽ വീട്ടിലെ അടുക്കളയിൽ ആകെ ഒരു ചൂയും ചൂയ. എന്താണത്? കാവലിന്റെ മേലിൽ ദോശ ഒഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ചൂയും ചൂയി, ഇന്ന് രണ്ട് ചൂയും ചൂയി. അതുകൊണ്ട് തന്നെ മുമ്പത്തെ കാലത്തൊക്കെ നമ്മൾ അടുക്കളയിൽ കിച്ചൺ റൂമിൽ ചൂയും ചൂയി സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ദോശ ഒഴിച്ചിരിക്കണം. ഇന്ന് നമ്മുടെ കിച്ചൺ റൂമിലെങ്കിലും ചൂയും ചൂയി കേട്ടാൽ ഉറപ്പിക്കാൻ പറ്റൂല, 50% വേറൊരു ചാൻസ് ഉണ്ട്. എന്താ? വാട്സപ്പിന്റെ ചൂയും ചൂയി ആകാനോ സാധ്യതയുണ്ട്. അതാണ് ബാപ്പാന്റെ മുഖത്ത് നോക്കിയാൽ അജ്ജിന് പോയ കൂലുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മാന്റെ മുഖത്തേക്ക് എത്ര നോക്കുന്നുണ്ടോ ഓരോ എണ്ണമനുസരിച്ച് ഓരോ ഹജ്ജ് ചെയ്ത കൂലി മുഹമ്മദ് മുസ്തഫ. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് ആരും അജ്ജിന് പോകാതിരിക്കണ്ട, കാരണം ഞാൻ എല്ലാ ദിവസവും ഹജ്ജിന് പോകുന്നുണ്ട്. കാരണം ബാപ്പാന്റെ മുഖത്ത് നോക്കുന്നു, ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അത് ഹജ്ജ് ചെയ്ത കൂലിയാ. കൂലി കിട്ടലൊന്നും വേറെ, ഹജ്ജ് ചെയ്യലൊന്നും വേറെ. പണ്ടൊരു ഉമ്മാമ ഖുർആൻ ഖത്മ് മൊത്തം ഓതാൻ വേണ്ടി നേരച്ചാക്കി, ഖുർആൻ മൊത്തം ഓതി തീർക്കാൻ വേണ്ടി. പിന്നെ മൂന്ന് ഖുൽഉ അല്ലാഹു അഹദ് ഓതിട്ട് മിണ്ടാതിരുന്നു. അതെന്താ ഉമ്മാമ നിങ്ങൾ നേരത്തെ വീട്ടിയോ? നേരത്തെ വീട്ടി. എന്താ നേരത്തെ ചെയ്തത്? ഖുർആൻ മൊത്തം ഓതി തീർക്കാനല്ലേ. അതെ, മൂന്ന് ഖുൽഉ അല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ മൊത്തം ഓതി തീർത്ത കൂലി ഉണ്ട് എന്ന് വാലിദിന വന്ന മൊയ്ലാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കൂലി കിട്ടലൊന്നു വേറെ, ഓതി തീർക്കലൊന്നു വേറെ. നേർച്ചയാക്കിയാൽ മൂന്ന് ഖുൽഉ അല്ലാഹു അഹദ് പാസ്സാക്കിയിട്ട് കാര്യമില്ല, അത് ഫുൾ ഓതന്നെ വേണം. ഞാൻ പറഞ്ഞു തന്നത് സുബ്ഹാനല്ലാഹ്. നല്ല മക്കളായി നമ്മുടെ മക്കളെ വളർത്തണം. സുഹൃത്തുക്കളെ, ഒരൊറ്റ ചരിത്രം പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മാനവരുകൾ പറയുകയാണ്, എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാത്ത ഒരൊറ്റ സുജൂദുമില്ല. ഉമ്മമാർക്ക് സുജൂദിൽ ദുആ ചെയ്യുന്ന മക്കൾ ഈ സദസ്സിലുണ്ടോ? സ്വന്തം ബാപ്പമാർക്ക് സുജൂദിൽ ദുആ ചെയ്യുന്ന മക്കൾ ഈ സദസ്സിലുണ്ടോ? ഇതും കേട്ടിട്ട് മലയാളത്തിൽ ദുആ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ദുആ ചെയ്താൽ നിസ്കാരം ബാത്തിലാണ്, ഏറ്റവും ചുരുങ്ങിയത്. മരണപ്പെട്ടു പോയ ഉമ്മയാണോ ബാപ്പയാണോ? അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദയ്യ, ആ ഒരു അറബി പദം നിങ്ങൾക്കൊരു സുജൂദിൽ ചേർത്തിക്കൂടെയോ? അപ്പേ എന്റെ ബാപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ എന്നൊരു പദമെങ്കിലും ദുആയിൽ ചേർത്തിക്കൂടെയോ? ബാപ്പാക്കുള്ള ദുആയാണത്, ഉമ്മാക്കുള്ള ദുആയാണത്. അതുകൊണ്ടല്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാത്ത ഒരു സുജൂദുമില്ല. എന്തേ കാരണോ? കാരണം എന്നെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്റെ ഉമ്മയാണ്. അതെങ്ങനെയാണെന്നറിയുമോ? ഓ ഉമ്മമാരെ, ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ അവസാന നേരത്തിൽ ആ മഹാന്റെ ചരിത്രത്തിലൂടെ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. മഹാനവരികൾ പറയുകയാണ്, ഞാൻ ഇന്ന് വലിയ പണ്ഡിതനായിട്ടുണ്ടെങ്കിൽ, ഒരു നല്ലവരായിട്ടുണ്ടെങ്കിൽ,
അതിന്റെ എല്ലാം ക്രെഡിറ്റ് എന്റെ ഉമ്മ കാണുകട്ടോ. കാരണം എന്താണ്? എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ ബാപ്പ മരണപ്പെട്ടിരിക്കുകയാണ്. എന്റെ ബാപ്പ ചെയ്യേണ്ട കാര്യം വരെ എന്റെ ഉമ്മയാണ് എന്നോട് ചെയ്ത് തീർത്തിട്ടുള്ളത്. അതെന്താണെന്നറിയുമോ? എന്റെ ഉമ്മ എന്നെ തർബിയത്ത് ചെയ്തത് എങ്ങനെയാണ്? എന്റെ ഉമ്മ എന്നെ വളർത്തിയത് എങ്ങനെയാണ്? അതേ, രാത്രി എന്നോട് വേഗം കിടന്നുറങ്ങാൻ പറയൂ. നമ്മുടെ മക്കളെ വളർത്തേണ്ട രൂപമാണ് ഈ ചരിത്രത്തിലൂടെ പറയുന്നത്. എന്റെ ഉമ്മ എന്നോട് പറയും, മോനെ വേഗം രാത്രി കിടന്നുറങ്ങണോ. ചില ചെറുപ്പക്കാരില്ലയോ ഇശാ കഴിഞ്ഞിട്ട് റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരില്ലയോ ചെറുപ്പക്കാരെ, അപ്പോഴാണ് നമ്മൾ ചീട്ട് കളിക്കാരാകുന്നത്, അപ്പോഴാണ് നമ്മൾ കഞ്ചാവിനടിമപ്പെട്ടു പോകുന്നത്, അപ്പോഴാണ് നമ്മൾ കൊലയാളികളാകുന്നത്. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, ഹബീബായ തങ്ങൾക്ക് വലിയ വെറുപ്പുള്ള കാര്യമാണ് ഇശാ കഴിഞ്ഞാൽ പിന്നെ അനാവശ്യവും സംസാരിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇശാ കഴിഞ്ഞാൽ വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന മക്കളാകണോ? ഓ ബാപ്പമാരെ, നിങ്ങളുടെ മക്കൾ വീട്ടിൽ രാത്രി വൈകിട്ടാണോ വരുന്നത്? ഏറ്റവും ചുരുങ്ങിയത് ആ മകൻ ചെലവിന് തരുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ അതിന്റെ പേരിൽ പേടിക്കണ്ട. ഭക്ഷണം തരുന്നത് റബ്ബാണ്. മകൻ ചെലവിന് തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത നിങ്ങൾ ചെയ്യണം. ആ മകന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കണോ, അല്ല മോനെ ഇതുവരെ നീ എവിടെയായിരുന്നടാ? ഇപ്പൊ സമയം 12 മണിയാണല്ലടാ. ഈ 12 മണി വരെ നീ എവിടെയായിരുന്നടാ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണേ രക്ഷിതാക്കളേ. അഹമ്മദ് ബിനു ഹംബൽ തങ്ങൾ പറയാണ്, എന്റെ ഉമ്മ എന്നെ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറയൂ. എന്നെ ഉറക്കിയിട്ട് എന്റെ ഉമ്മ പോയി കിടന്നുറങ്ങൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്റെ ഉമ്മ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ വിളിക്കൂ. എന്തിനാണ് വിളിക്കുന്നത് മോനെ? വേഗം എണീറ്റ് വുളു എടുക്കടാ, ഒരു 2.5 കാത്ത് തഹജ്ജുദ് നിസ്കരിക്കടാ. സ്വന്തം മകനോട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറയുന്ന ഉമ്മമാരി സദസ്സിലുണ്ടോ? സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വരുന്ന ബാപ്പാ സ്വന്തം ആൺമകനെ വിളിച്ചുണർത്തിയിട്ട് വായോ മോനെ, വായോ മോനെ, ഒന്ന് പള്ളിയിൽ പോയി നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് മകന്റെ കൈ പിടിച്ച് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ബാപ്പയുണ്ടോ? ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണോ? സുബഹി ജമാഅത്തിന് വരുമ്പോ നിങ്ങളെ വീട്ടിലുള്ള ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണോ? അഹമ്മദ് ബിനു ഹംബൽ തങ്ങൾ പറയാണ്, എന്നിട്ട് ഞാൻ അതാ വുളു എടുക്കാൻ പോയി നോക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്തേ? പച്ചവെള്ളത്തിലാണെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, ചിലപ്പോൾ ഞാൻ ഉളുവെടുക്കാതിരുന്നാലോ എന്ന് കരുതിയിട്ട് എന്റെ ഉമ്മ എനിക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ്. സുബഹിക്ക് മുമ്പ് എണീറ്റ് മകൻ തഹജ്ജുദ് നിസ്കരിക്കാനായി വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഓ ഉമ്മമാരെ, ഇന്നത്തെ പോലെ അന്ന് സോലാറിന്റെ സിസ്റ്റം ഇല്ല, ഇന്നത്തെ പോലെ അന്ന് ഹീറ്ററിന്റെ സംവിധാനമില്ല, ഇന്നത്തെ പോലെ അന്ന് ഗീസറിന്റെ സംവിധാനമില്ല. ഇന്ന് ഹീറ്റർ ഉണ്ടായിട്ടോ, സോലാറിന്റെ സിസ്റ്റമാറ്റിക്കൽ മെത്തഡ് ഉണ്ടായിട്ടോ, ഗീസർ ഉണ്ടായിട്ടോ, സുബ്ഹാനല്ലാഹ്, മക്കളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന ഉമ്മയുണ്ടോ? സ്വന്തം തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരുന്ന ഉമ്മയുണ്ടോ?
എന്നിട്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പറയുകയാണ്, അതേ ഞാനതാ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ ഉമ്മ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് മുസ്ഹഫ് തരൂ. എന്നിട്ട് എന്നോട് പറയും, മോനെ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതിക്കോ. ഓ രക്ഷിതാക്കളെ, എന്റെ മക്കള് ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ടോ? നിങ്ങൾ ഖുർആൻ ഓതുമ്പോ, പാപ്പമാരെ നിങ്ങൾ ഖുർആൻ ഓതുമ്പോ നിങ്ങളെ മക്കളെയും അടുത്ത് ഇരുത്തിയിട്ട് അവരെ കയ്യിലും ഒരു മുസഹഫ് കൊടുത്ത് ഖുർആൻ ഓതിക്കാ. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളൊരു സമയം കണ്ടെത്തണം കേട്ടോ. എന്നിട്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, സുബ്ഹി പാങ്കെടുക്കുന്നത് വരെ ഞാനതാ ഖുർആൻ ഓതുകയാണ്. അപ്പോഴേക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്, എന്റെ ഉമ്മ സുബ്ഹി ബാങ്ക് കേട്ട ഉടനെ പള്ളിയിൽ വെച്ച് വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. എന്റെ കാരണം എന്റെ ഉമ്മ സുന്നിയാണ്. എന്റെ ഉമ്മക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുള്ള പരിചയമില്ല. ഇന്ന് ചില സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്. എന്റെ വാല് കേൾക്കുന്ന സർവ ഉമ്മമാരോട് പറയട്ടെ, സർവ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളൊരു ജുമഅക്കോ ഒരു ജമാഅത്തിനോ ഒരു പള്ളിയിലും പോയി നിസ്കരിക്കണ്ട. കേരളത്തിലും കർണാടകത്തിലുമായി 10-ലേറെ പള്ളികൾ സ്വഹാബികൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു പള്ളിയിൽ കാസർഗോഡ് ജില്ലയിലെ തലങ്കരയിലെ മാലിക്കുദ്ദീനാര് പള്ളി ഇന്നത്തെ ജുമാ നിസ്കാരം വരെ, ഇന്നത്തെ ഇശാ നിസ്കാരം വരെ ഒരു ഉമ്മ പോലും ഒരു സഹോദരി പോലും സ്വഹാബത്ത് നിർമ്മിച്ച കാസർഗോഡ് തലങ്കരയിലെ പള്ളി ഉൾപ്പെടെയുള്ള ഈ 10-ലേറെ പള്ളികളെ കൂട്ടത്തിൽ ഒരു പള്ളിയിൽ പോലും ഒരു ഉമ്മ നിസ്കരിച്ചിട്ടില്ല, ഒരു പെണ്ണും നിസ്കരിച്ചിട്ടില്ല. എന്റെ കാരണം അത് സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ് കേട്ടോ. സ്വഹാബത്ത് പഠിപ്പിച്ച ദീനിൽ ഹബീബാട് തങ്ങളെ ശിഷ്യന്മാർ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ദീനിൽ പെണ്ണ് ജുമഅക്ക് വരുന്നതില്ല, ഒരു പെണ്ണ് ജമാഅത്തിന് വരുന്നതില്ല. കാരണം ഹബീബാട് തങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? സ്ത്രീകൾക്ക് ഉത്തമം അവരെ വീടാണ് കേട്ടോ. സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം അവരെ വീട്ടിന്റെ ഉള്ളിന്റെ 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 ഉള്ളാണ് കേട്ടോ. എത്ര കണ്ട് ഉള്ളാകുന്നുണ്ട്, അത്ര കണ്ട് നല്ലതാണ് കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ ഉമ്മാക്കൊരു പരിചയമില്ല. ആ ഉമ്മ വീട്ടിൽ വെച്ച് സുബഹി നിസ്കരിക്കുകയാണ്. എന്നിട്ട് മകൻ പറയാണ്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഉമ്മ പള്ളിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മോനെ നീ വീട്ടിൽ നിസ്കരിക്കേണ്ടവനല്ല, ഞാൻ പെണ്ണായതുകൊണ്ട് വീട്ടിൽ നിസ്കരിക്കേണ്ടവളാണ്. നീ ആന്തരിയാണെടാ, നീ നിസ്കരിക്കേണ്ടത് അല്ലാഹുവിന്റെ വീടായ പള്ളിയിലാണെടാ. അങ്ങനെ എന്റെ ഉമ്മ എന്റെ കൈപിടിച്ച് എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാനതാ പള്ളിയുടെ ഉള്ളിൽ പോകുന്നു. എന്നിട്ട് എന്റെ ഉമ്മയോ അവിടെ പുറത്തൊരു മരമുണ്ട്, ആ മരത്തിന്റെ പിന്നിൽ വന്നിട്ട് എന്റെ ഉമ്മ നിൽക്കുകയാണ്. എന്റെ കാരണം ആ പള്ളിയിലേക്ക് വരുന്നവരും വന്നിട്ട് തിരിച്ചു പോകുന്നവരും അവരന്യ പുരുഷന്മാരാണല്ലോ, അവരെന്റെ ഉമ്മാന്റെ മുഖം നോക്കണ്ട എന്ന് കരുതിയിട്ട് ഉമ്മ ഒരു സ്ഥലത്ത് മറഞ്ഞു നിൽക്കുകയാണ്. ചോദിക്കട്ടെ, ഇന്ന് ഉളുപ്പില്ലാതെ, ലജ്ജയില്ലാതെ, നാണമില്ലാതെ, ചങ്കയില്ലാതെ അന്യ പുരുഷന്മാരുള്ള സ്ഥലത്ത് റോട്ടിലൂടെ നടന്നു പോകുമ്പോ മുഖം തുറന്നു വെച്ചിട്ട് നടന്നു പോകുന്ന ഉമ്മമാരില്ലയോ, സഹോദരിമാരില്ലയോ?
സർവ ഉമ്മമാരോട് പറയട്ടെ, സർവ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ കല്യാണത്തിന് പോവുകയാണെങ്കിലോ, നിങ്ങൾ ഏത് വിഷയത്തിന് പോവുകയാണെങ്കിലോ, നിങ്ങളൊരു നല്ല ഉമ്മയാണോ? മുഖം മറച്ചിട്ടല്ലാതെ, മാറി മറച്ചിട്ടല്ലാതെ, തല മറച്ചിട്ടല്ലാതെ പുറത്തു പോകൂല കേട്ടോ. ഏറ്റവും നല്ല ഉമ്മാരാണ്, ഏറ്റവും നല്ല പെണ്ണാരാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അന്യ പുരുഷന്മാർ നോക്കാത്ത ഉമ്മയുണ്ടോ? അന്യ പുരുഷന്മാർ നോക്കാത്ത പെങ്ങളുണ്ടോ? അവരാണ് ഏറ്റവും നല്ല ഉമ്മമാർ, ഏറ്റവും നല്ല സ്ത്രീകള്. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മ മകൻ പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചു വരുന്നത് വരെ ആരും കാണാത്ത നിലക്ക് മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ഞാൻ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോ എല്ലാവരും പോയിരിക്കും, അപ്പോഴാണ് എന്റെ ഉമ്മ മറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നത്. എന്റെ കൈപിടിച്ചിട്ട് എന്റെ ഉമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നിനക്ക് എന്നെ പോറ്റി വളർത്തി എന്റെ ഉമ്മാന് എനിക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ജനങ്ങളെ, ഞാൻ എന്റെ സുജൂദിൽ ഒരൊറ്റ നിസ്കാരത്തിന്റെ സുജൂദിൽ പോലും എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാത്ത ഒരു സുജൂദുമില്ല. ആ രൂപത്തിലാണ് മക്കളെ വളർത്തേണ്ടത്, ആ രൂപത്തിലാണ് മക്കളെ വളർത്തേണ്ടത്. എന്റെ മോമിനീങ്ങളെ, ഇന്നത്തെ സംസാരം ഞാൻ നിർത്തുകയാണ്. എല്ലാ ചെറുപ്പക്കാരും എണീറ്റു നിൽക്കണോ? പ്രായമുള്ള ഉപ്പമാരവിടെ തന്നെ ഇരുന്നാലും വിരോധമില്ല. സർവ ചെറുപ്പക്കാര് സ്റ്റേജിന്റെ മുമ്പോട്ട് വരണോ? നമുക്കൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയണോ? നമ്മുടെ കമ്പൗണ്ടിന്റെ പുറത്താരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ മോമിനീങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാ. അല്ലാഹുവേ ഈ സദസ് ദുആക്ക്, ഈ സദസ് ദുആക്ക് ഉത്തരം ചെയ്യുന്ന സദസ്സായി കബൂൽ ചെയ്യണേ അല്ലാ. ഒരാളും മാറി നിൽക്കണ്ട, എല്ലാ മോമിനീങ്ങളടുത്തേക്ക് വരണം. അല്ലാഹുവേ മോമിനീങ്ങളായ നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. സർവ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരു സദസ്സിന്റെ ഏറ്റവും ബറക്കത്തിന്റെ സമയം അവളിന്റെ അവസാന നേരമാണ്. ഏതൊരു വിഷയവും അതുപോലെയാണ്, അതിന്റെ തുടക്കത്തിലല്ല, അതിന്റെ നടുവിലല്ല, വാളിന്റെ അവസാനമാണ്, ദുആഇന്റെ നേരമാണ്. ഒരഞ്ച് മിനിറ്റ് നേരം, പ്രായമുള്ള ഉപ്പമാർക്ക് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കസേര വെച്ചു കൊടുക്കണേ ചെറുപ്പക്കാരെ. അല്ലാത്ത ചെറുപ്പക്കാരോടെല്ലാം ഞാൻ പറയാണ്, കൂടുതൽ നിർത്തൂല. ഒരഞ്ച് മിനിറ്റ് നേരം മനസ്സൊന്ന് മദീനയിലേക്ക് തിരിക്കണം. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള നാടേതാ? സുറിബയിലല്ല, കുക്കാജയല്ല, മഞ്ചിയല്ല. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള നാട്, നേതാവ് കിടന്ന് വിശ്രമിക്കുന്ന നാടാണ്. കൈഫ മക്കിയത മുജക്കോ കർദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ മുസ്കുറാ ഹേ ലഗി ദിൽ കോ ഹർ ഏക്ലി ജോ മതാ ജോ മദീനേ ചലാ. ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീന, മദീന മെറ ദിൽ, മദീന മെറ ജാൻ, മെറ ദിൽ തടപ് റഹാ ഹേ
I love the priest of Medina. I love the sandal of Medina. I love the soil of Medina. I love the land of Medina. I love the houses of Medina. I love the huts of Medina. I love the humans of Medina. I love the living beings of Medina. Iman ullavan eppolum kodikkunna naadalle Medina. Cherupakara oru girlfriendum vendada thengale oru boyfriendum venda schoolgalil pareekshayude samayam verigayan college inde pareekshayude samayam verigayan ini college galil send off nadakkugayan chila pengutigal aangutigalukku love letter kodukkan kaathirikkugayan chila aangutigal pengutigalukku vadivitta pranayathinte eduthu kodukkan kaathirikkugayan makkale muthu nebidangale manassu vedanichu povu oru penninte manassedutthu muthu nebidangale manassu vedanippikkanda oru aaninte manassedutthu habibaya thangale manassu vedanippikkanda ഏറ്റവും കടപ്പാടുള്ള നേതാവാരാ ഏറ്റവും ബാധ്യതയുള്ള നേതാവാരാ സബ്സെ അവലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കദൂലാ ഹമാരാ നബി അപ്ന മൗലാ ക പ്യാരാ ഹമാരാ നബി താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത് ജനാബെ പോരാ കോറാച്ച് പൊട്ടുമാറുച്ചത്തിൽ പറയൂ ബുലന്താബാസേ പടിയേ ദറൂദ് ശരീഫ് മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സ് വേദനിപ്പിക്കണ്ട ചെറുപ്പക്കാരാ നമ്മളൊരു തങ്ങളെയും കുറ്റം പറയണ്ട നമ്മളൊരു ആലിമിനെയും ചീത്ത പറയണ്ട നമ്മളൊരു തങ്ങളെയോ ഒരാലിമിൻ്റെയോ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് കളിയാക്കണ്ട തങ്ങന്മാരെ ചീത്ത പറഞ്ഞാൽ വേദനിക്കുന്ന മനസ്സ് ഹബീബിൻ്റെതാ കാരണം തങ്ങന്മാരെ ഹബീബിൻ്റെ ബാക്കി പത്രങ്ങളാ നമ്മളൊരു ആലിമിന്റെ മനസ്സ് വേദനിപ്പിച്ച അതുകൊണ്ട് നമ്മൾ സന്തോഷിച്ച വേദനിക്കുന്ന മനസ്സ് ഹബീബിൻ്റെതാ കാരണം ആലിമീങ്ങൾ ഹബീബിന്റെ അനന്തരവകാശികളാണ് അതുകൊണ്ട് ഹബീബിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട ഇത്രയും നേരം ഈ പാവപ്പെട്ടവന്റെ സംസാരം നിങ്ങൾ കേട്ടല്ലോ ഒരു ചേട്ടന്മാരെന്ന നിലക്ക് നിങ്ങൾ കേട്ടല്ലോ ഉമ്മമാരെന്ന നിലക്ക് നിങ്ങൾ കേട്ടല്ലോ പാപ്പമാരെന്ന നിലക്ക് നിങ്ങൾ കേട്ടല്ലോ അനുജന്മാരെന്ന നിലക്ക് നിങ്ങൾ കേട്ടല്ലോ ഇക്ക എന്ന നിലക്ക് പറയട്ടെ ആ സ്നേഹത്തിന് പകരം എനിക്ക് നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് തരാനുള്ള ഒരൊറ്റ സമ്മാനമാ ഈ സദസ്സിൽ നിന്ന് മുസാഫത്ത് ചെയ്ത് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തോ ഉമ്മ ഒരു തീരുമാനമെടുത്തോ പെങ്ങളെ ഒരു തീരുമാനമെടുത്തോ ബാപ്പ ഒരു തീരുമാനമെടുത്തോ ചെറുപ്പക്കാര അതെന്താണ് എന്റെ കൽബിലൊരു മോമുണ്ട് എന്റെ കൽബിലൊരു അനുരാഗമുണ്ട് എന്റെ കൽബിലൊരു ഭൂതിയുണ്ട് എന്റെ കൽബിലൊരു ആവേശമുണ്ട് എന്റെ കൽബിലൊരു പ്രതീതിയുണ്ട് എന്റെ കൽബിലൊരു പ്രതീകമുണ്ട് എനിക്കൊരു നേതാവിനെ കാണണോ ഞാൻ ആ നേതാവിന്റെ പേര് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയാ എനിക്കൊരു നേതാവിനെ കാണണോ ആ നേതാവിനെ കാണാതെ റബ്ബേ നീ വിളിക്കല്ലേ അല്ലോ എനിക്കൊരു നേതാവിനെ കാണണോ ആരാണ് ആ നേതാവ് ഹബീബ് പോരാ മുഹമ്മദുൽ റസൂലുള്ളാ തങ്ങളെ ഒന്ന് കാണണോ മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ തങ്ങളെ കാണണമെന്ന് താല്പര്യമുള്ളവർ കയ്യെന്നെ പൊക്കുമോ
മുഅ്മിനീങ്ങളായ നമുക്ക് മരിക്കുന്നതിന് മുമ്പായി പല വട്ടങ്ങളിലാടി ഹബീബിനെ കാണിക്കണേ കാണിക്കണേ അല്ല അതിനെ പ്രാപ്തമായ കണ്ണാക്കണേ അല്ല അതിനെ പ്രാപ്തമായ മുഖമാക്കണേ അല്ല അതിനൊരു നല്ല വഴി പറഞ്ഞു തരട്ടെയോ ഹബീബിനെ കാണാൻ ഏറ്റവും നല്ല വഴിയേതാ മുത്തിന് വിരങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാ ഇന്നത്തെ സദസ്സിൽ നിന്ന് പോകുമ്പോ ഒരു തീരുമാനത്തോടെ പോകൂ ഇന്നത്തെ രാത്രി മുതൽ വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ് ഈ രാത്രി മുതൽ ഞാനതാ കിടന്നുറങ്ങാൻ പോകുമ്പോ വാട്സപ്പ് അങ്ങ് മാറ്റിവെച്ചോ ഫേസ്ബുക്ക് അങ്ങ് മാറ്റിവെച്ചോ വീഡിയോ കോൾ അങ്ങ് മാറ്റിവെച്ചോ അനാവശ്യങ്ങളും അനാവശ്യ പ്രവണതകളും മാറ്റിവെച്ചോ അതൊന്നും നിന്റെ കബറിൽ വരൂല ഒരു സിനിമാ നടനും വേണ്ട ചെറുപ്പക്കാരോ ഒരു സിനിമാ നടിയും വേണ്ട പെങ്ങളോ ഒരു ക്രിക്കറ്റ് കളിക്കാരനും വേണ്ട ഒരു ഭൗതികനും വേണ്ട ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട ഒരാളും വേണ്ട കബറിൽ ഉപകരിക്കുന്ന നേതാവ് വേണം റസൂലുള്ളാഹി അതിന് ഉലുവെടുത്തിട്ട് കിടന്നുറങ്ങണം ആ ഉലുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ എല്ലാ രാത്രിയും ചുരുങ്ങിയത് 101 സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഈ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരനും ഉറങ്ങണ്ട എന്തേ കാരണം അങ്ങനെ ഓരോ എണ്ണം ചൊല്ലി തീർത്ത് കിടന്നുറങ്ങിയാൽ എപ്പോഴാണെന്ന് പറയാ കളസക്ക് അധികാരമില്ല ഒരു കാര്യം ഉറപ്പാ നിങ്ങൾ സ്വലാത്തിന്റെ ആളുകളായി മാറിയാ റിഫായി ശൈഖ് മഹാനാ കാരണം എന്താണ് ഇത് റാത്തീബല്ലേ ഹബീബായ തങ്ങളോടുള്ള ബന്ധമല്ലേ മുത്തുനബി തങ്ങളെ റൗളയുടെ ചാരത്ത് പോയിട്ട് തങ്ങളേന്നും പറഞ്ഞപ്പോ തങ്ങളെ കൈ പുറത്തു വന്നില്ലേ റിഫായി ശൈഖ് തങ്ങളാ കൈ ചുംബിച്ചില്ലേ ഇമാം ശൈഖ് മുഅ്മിന ശബലന്ദി തങ്ങൾ നൂറുൽ അബ്സാർ എന്ന കിതാബിയിൽ എഴുതി വെച്ചില്ലേ അപ്പൊ നമ്മൾ തങ്ങളെ സ്വലാത്തിന്റെ ആളുകളായി മാറിയാൽ പിന്നെ ഒരു വിഷയത്തിലും പേടിക്കണ്ട അബു ഹഫ്സൽ ഹദ്ദാദ്എനിക്ക് ഭക്ഷണം തരാൻ ഒരാളും അവിടെ ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ എന്റെ വയറിനെ മുത്തുനബി തങ്ങളെ റൗളക്ക് ഞാൻ ചേർത്തി വെച്ചു കാരണം വിശപ്പുള്ളത് എന്റെ വയറിനാണ് ആ വയറിനെ ഞാൻ ഹബീബായ തങ്ങളെ റൗള ഷെരീഫിൽ ഞാൻ അങ്ങ് ചേർത്തി വെച്ചു എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ തങ്ങളോട് ഞാൻ പറഞ്ഞു തങ്ങൾ ഖബ്റു ഷെരീഫിലാ ഉള്ളത് വഫാത്തായ ഹബീബായ തങ്ങളോട് ഞാൻ പറഞ്ഞു തങ്ങളെ നിങ്ങൾ അടുത്തേക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ അതിഥിയായ എന്നെ വിശപ്പ് പിടികൂടിയിരിക്കുകയാണ് എന്നെ വയറ് നിറക്കാൻ തങ്ങളെ കൊണ്ടല്ലാതെ കഴിയില്ല അതും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ് സ്വലാത്ത് ചൊല്ലുകയാണ് ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഉറക്ക് പിടികൂടി ആ ഉറക്ക് എന്നെ പിടികൂടിയപ്പോ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയപ്പോ 15 ദിവസങ്ങളോളമാണ് എനിക്ക് ഭക്ഷണം കിട്ടാതിരുന്നത് ഞാൻ ഉറങ്ങിയപ്പോൾ ഫറായിത്തു റസൂലല്ലാ ഞാൻ ആ ഉറക്കിൽ ഹബീബായ തങ്ങളെ ഞാനതാ സ്വപ്നം കാണുകയാ എന്നിലേക്ക് വരികയാണ് നൂഴുക്കി സാഗർ നൂഴുക്കി ജൽവാ നൂഴുക്കി ജൽക്കാ ജമദീന തുജേ സലാം
ഹബീബായ തങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ എന്റെ കയ്യിൽ ഒരു റൊട്ടി തന്നു. ആര് പറഞ്ഞു വേടാ ഹബീബായ തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ലാണ്? യവൻ പറഞ്ഞടാ അവനെ കൊണ്ടുവന്ന് നിർത്തടാ ഇവിടെ. ആരാ പറഞ്ഞത്? വഫാത്തായ ഖബറി ശരീഫിൽ കിടക്കുന്ന ഹബീബായ തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ലാണ്. യവനടാ പറഞ്ഞത്? ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഒരാൾക്കും അത് പറയാ അർഹതയില്ല. തങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ? ചെറുപ്പക്കാരെ നിങ്ങൾ എന്തിനാ ഇവിടെ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചവന് മാത്രമേ ഹബീബായ തങ്ങളെ കിട്ടൂ, അല്ലാത്തവന് കിട്ടൂല. മുത്തുനബി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് കൊടുക്കുകയാണ്, റൊട്ടി കയ്യിൽ കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹഫ്സൽ ഹദ്ദാദ് തങ്ങൾ പറയാ, വഅന ആഖിലുഹു, ഞാൻ ആ റൊട്ടി മെല്ലെ ഇങ്ങനെ തിന്നുകയാണ് സ്വപ്നത്തിൽ. ഞാനപ്പൊ ഉണർന്നു, റൊട്ടി തിന്നുകൊണ്ടിരിക്കെ ഉറക്കിൽ നിന്ന് ഉണർന്നു പോയി. ഉണർന്നു നോക്കുമ്പോ എനിക്ക് വിശപ്പ് മാറിയിരിക്കുകയാൽ ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് റൊട്ടി തന്നതാ, അത് തിന്നപ്പോഴേക്ക് വിശപ്പ് മാറിയിരിക്കുകയാൽ. പിന്നീട് മഹാനവരുകൾ പറയാണ്, ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോ ആ കഴിച്ച റൊട്ടിയുടെ ഒരു പകുതി എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഈ റൊട്ടി എവിടുന്ന? ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ തന്ന റൊട്ടിയാൽ അതിന്റെ പകുതി ഞാൻ തിന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് വിശപ്പ് മാറി, ഞാൻ ഉണർന്നു നോക്കുമ്പോ ആ റൊട്ടിയുടെ ഹോ ഒരു പകുതി എന്റെ കയ്യിലുണ്ട്. ഇത് കള്ളക്കഥയല്ല. ബഹുമാനപ്പെട്ട യൂസുഫുൻ നബഹാനി തങ്ങള് എന്ന കിതാബിന്റെ കാര്യമാണ് ഞാൻ എന്റെ ഐപാഡിൽ നോക്കി വായിച്ചത്. അപ്പൊ തങ്ങളെ ആളുകളായി മാറിയാൽ ഏത് പ്രയാസത്തിനും സഹായിക്കാൻ തങ്ങൾ വരും കേട്ടോ. അർഹമുർ റഹീമീനായ റബ്ബേ, മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണങ്ങളിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഒരു ചെറിയ ദുആ നടത്തി പിരിയുന്നു. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ഉറക്കെ ചെല്ലണം. ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ചിലപ്പോൾ ഇന്ന് വരെ നിറവേറ്റപ്പെടാത്ത പ്രയാസ ഉദ്ദേശങ്ങളാണെങ്കിൽ പോലും ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ ഇവിടെ അള്ളാഹു സാധിപ്പിച്ചു എന്ന് വരും. അള്ളാഹുവേ, ഖൈറായ എല്ലാ മുറാദുകൾ നീ സാധിപ്പിക്കണേ അല്ലാ, പ്രയാസങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാ സദസ്സുകളിൽ പോയി അവസാനം നിർത്തുമ്പോൾ ഞാനൊരു സംഭാവന ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നല്ല സംഭാവന തരണം. നിങ്ങൾക്കും നാളെ വയലുണ്ട് എന്ന് നോട്ടീസ് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, നാളെ എനിക്ക് വയനാട് എന്ന സ്ഥലത്താണ് വയലുള്ളത്. ഞാൻ ഇന്ന് ഗൂഗിൾ മാപ്പ് തുറന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 6.5 മണിക്കൂർ യാത്ര സുറിബയിലിൽ നിന്നുണ്ട്. അപ്പൊ സുറിബയിലിൽ നിന്ന് 6.5 മണിക്കൂർ യാത്രയുണ്ട്. നാളത്തെ വയലിന്റെ സദസ്സിൽ ഞാൻ എത്തണമെങ്കിൽ 6.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ രാത്രി കൊടക് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഗുണ്ടികര ഉറൂസിന്റെ വയലാണ്, അവിടെ എത്തണം. അത് കഴിഞ്ഞ് എന്റെ ദർസിൽ സ്ഥാപനത്തിൽ മൂടുബിദ്രയിലെത്തണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇവിടെ എല്ലാവരുടെ സംഭാവന ചോദിക്കാനൊന്നും നേരല്ല. നിങ്ങളൊക്കെ നല്ല സംഭാവന എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. നമ്മുടെ കർണാടക സ്റ്റേറ്റ് തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിൽ മൂടബിദ്ര എന്നൊരു സ്ഥലമുണ്ട്. മൂടബിദ്ര അറിയുന്നവൻ കൈബുക്ക്, മൂടബിദ്ര അറിയുന്നവർ കൈബുക്ക്. ഇപ്പോഴും അറിഞ്ഞില്ലെങ്കിൽ എന്താ കാര്യം? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മൂടബിദ്രയിൽ 3 വർഷങ്ങളായി ദിക്റാ തിയോളജിക്കൽ അക്കാഡമി എന്ന പേരിൽ വിനീതരായ നമ്മളൊക്കെ ചേർന്ന് ഒരു നല്ല ദീനി ദഅവാ കേന്ദ്രം നടത്തി വരികയാണ്.
അതിൻ്റെ പ്രധാനപ്പെട്ട സംരംഭം നല്ലൊരു പള്ളി ദർസാണ്. അതാണ് ദീനിന്റെ തുടക്കം. മദീനത്ത് മുത്തുനബിതങ്ങൾ തുടങ്ങിയത് പള്ളി ദർസാണ്. അപ്പോൾ രണ്ട് വിദ്യാഭ്യാസവും മുത്താലിമീങ്ങൾക്ക് നൽകിയിട്ട് നല്ല പ്രബോധകരാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പള്ളി ദർസ്. 3 വർഷങ്ങളോളമായി വാടക ബിൽഡിങ്ങിലാണ്, പള്ളി ദർസ് ആയിട്ടില്ല, വാടക ബിൽഡിംഗ് ദർസാണ് 3 വർഷക്കാലമായിട്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 50 ലക്ഷത്തിൻ്റെ സ്ഥലം വാങ്ങി. ഒരു ഗൾഫിലും പോയിട്ടില്ല. നിങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ തന്ന് സഹായിച്ചവരാണ്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ വാള് നിരന്തരം കേൾക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വാലിന് പോയാലല്ലേ ക്ഷീണം, ഭക്ഷണം കഴിക്കാൻ പോയാലും ക്ഷീണം ഒന്നുണ്ടാവില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ച് ഞാൻ അവിടെ ഇങ്ങനെ വീട്ടിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, കാരണം അള്ളാഹു ഒന്നും കുറച്ചിട്ടില്ല. അള്ളാഹു ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അതേസമയം നമ്മുടെ ദർസിന് എന്തെങ്കിലും തന്നാൽ വലിയ ഉപകാരമാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പോൾ ഇയാളെ ഒരു നല്ല ചോദ്യം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, എന്ത് ചോദിച്ചാലും ഇയാൾ തരും. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്, എന്ത് ചോദിച്ചാലും തരും. അങ്ങനെ ഇയാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു 50 ലക്ഷത്തിൻ്റെ പള്ളി വേണമെന്നാണ്. എൻ്റെ മനസ്സിൽ അള്ളാഹു തആല ചോദിക്കാൻ തോന്നിപ്പിച്ചതാണ്, തോന്നിപ്പിച്ചത് റബ്ബാണ്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് ഒരു 50 ലക്ഷത്തിൻ്റെ പള്ളി തന്നാൽ എനിക്ക് ഖബറിൽ അതിൻ്റെ ഗുണം കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഇന്നമല്ലാമാലും ബിന്നിയാ. ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിയിലെ 1-ാമത്തെ ഹദീസാണത്. നിങ്ങൾ എന്ത് കൊടുത്താലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, വാല് പറയേണ്ടത് ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. നീയത്ത് നന്നായാൽ ഒക്കെ റബ്ബ് തരും, അള്ളാഹു നമ്മൾ നീയത്ത് നന്നാക്കി തരട്ടെ. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു. കേന്ദ്രം എന്ന നിലക്ക് നമ്മുടെ ദിക്റയുടെ 1-ാമത്തെ കെട്ടിടം ഇൻഷാല്ലാ അതിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. March 28 ഇൻഷാല്ലാ സാദാത്തുക്കളുടെയും മാലിമീങ്ങളുടെയും നേതൃത്വത്തിൽ അതിന്റെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ തിരക്കൊന്നുമില്ലെങ്കിൽ, നമ്മളൊക്കെ വലിയ തിരക്കിട്ട ആളുകളല്ലേ, തിരക്കൊന്നും ഇല്ലെങ്കിൽ 28 വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾ മൂടുബിദ്രയിൽ എത്തിയാൽ വലിയ സന്തോഷമാണെന്ന് പറയുന്നു. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ആ പള്ളിക്കൊരു 4 AC വേണം. എൻ്റെ ഒരു ആഗ്രഹമാണ്, മുത്താലിമീങ്ങൾ AC ഇട്ടിട്ട് പഠിക്കണം, എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ഈ ഇപ്പൊ പള്ളിയെടുത്ത് എൻ്റെ മുഹിബ്ബീങ്ങളോട് ഞാൻ പറഞ്ഞു, ആ പള്ളിക്ക് 4 AC വേണം, മുത്താലിമീങ്ങൾ 5 വക്ത് നിസ്കരിക്കുമ്പോൾ AC ഇട്ട് നിസ്കരിക്കണം, മുത്താലിമീങ്ങൾക്ക് നല്ല സംവിധാനം കൊടുക്കണം. കാരണം ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ് ഇൽമു പഠിക്കുന്ന മക്കൾ, അവരുടെ സൗകര്യത്തിന് ഒരു കുറവും വരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ 4 പേര് പറഞ്ഞു, ഞങ്ങൾ AC തരാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. ആ 4 പേരിൽ ഒരാൾ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടയാളുള്ളൂ, മറ്റുള്ള 3 പേരും കേരളക്കാരാണ്, അവരെന്നെ കണ്ടിട്ടില്ല, എന്റെ വാല് നിരന്തരം കേൾക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറട്ടെ. അപ്പൊ എനിക്ക് തോന്നി, ഈ പള്ളിക്ക് നല്ലൊരു കാർപ്പറ്റ് വേണം, എന്നാലല്ലേ നിസ്കരിക്കാൻ ഒരു സുഖം ഉണ്ടാവും. അപ്പൊ കണ്ണങ്കാരിൽ ഒരു മൊയ്തീനാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന വലിയ ഒരു മനുഷ്യനാ. അയാൾ പറഞ്ഞു, ഉസ്താദേ പിന്നെ കാർപ്പറ്റ് ഒക്കെ ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സൗദിയിൽ നിന്ന് നേരെ നാട്ടിൽ വന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ എനിക്ക് വാല് കണ്ണങ്കാറില്. അങ്ങനെ ഇന്നലത്തെ എന്റെ വാലും കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം ഹൈദരാബാദിൽ പോയി. ഫ്ലൈറ്റിൽ പോയിട്ട് അവിടുന്ന് പിന്നെ കാർപ്പറ്റെല്ലാം പിന്നെ അവിടെ ബുക്ക് ചെയ്തു, അത് അവിടുന്ന് വണ്ടിയിലിട്ടു. എന്നൊരു മൂപ്പർ പറഞ്ഞു, ഞാൻ ഇനി മടങ്ങാണ് നാട്ടിലേക്ക്. അല്ലാഹു മൈദനാജിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹുവാണ് തോന്നിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ അടുത്ത് നമ്മുടെ സ്ഥാപനം കാണാൻ വന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്ന് കുറെ സ്റ്റേജിലെല്ലാം പോയിട്ട് വാല് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ഇവിടെ തന്നെ ഒരു സ്റ്റുഡിയോ ആക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്ക് പറയണം. അപ്പൊ ഒരുപാട് ഓൺലൈനിൽ ആളുകൾ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എത്രയോ കോടികൾ ചെലവ് വരൂലേ സ്റ്റുഡിയോ ആക്കിയിട്ട് ഹോം തിയേറ്ററും അതും ഇതും. അപ്പൊ അയാൾ പറയാണ്, അതിന് എത്ര ചെലവ് വന്നാലും സാരമില്ല, അതൊക്കെ ഞാൻ തരാണ്, നിങ്ങൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ എന്നാണ്. കണ്ണങ്കാരൻ മൊയ്തീനാജ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, അദ്ദേഹത്തിന്റെ വലിയ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, 30 മുത്താലിമീങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഉസ്താദുമാർ 3 ആൾക്ക് ശമ്പളം കൊടുക്കണം, 30 മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഡ്രസ്സ് കൊടുക്കണം, കിതാബ് കൊടുക്കണം, അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കുക്കിന് നല്ല ശമ്പളം കൊടുക്കണം, സുബ്ഹാനല്ലാഹ്, മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ശമ്പളം കൊടുക്കണം, ശമ്പളം തന്നെ ശമ്പളം. അപ്പൊ എല്ലാ മാസവും 1 ലക്ഷത്തിന്റെ മുകളിൽ ചെലവ് വരുന്നുണ്ട്. അതിന് പിരിവിന് പോകാൻ സമയം കിട്ടുന്നില്ല, സമയം കിട്ടിയാലും പിരിവിന് പോകൂല എന്നാ എന്റെ വാശി. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഞാൻ പോകുന്ന എല്ലാ വാദിന്റെ സദസ്സിൽ 3 മെമ്പർമാരെ ഞാൻ ചെയ്യാറുണ്ട്. 3 മെമ്പർമാരെ, കാരണം
എനിക്ക് അവരോട് നിരന്തരം ബന്ധമുണ്ടാകും. ഞാൻ അവരോട് ഫോണിൽ സംസാരിക്കും, അവരോട് വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്യും. നിരന്തരം ബന്ധം, ആത്മീയമായ ബന്ധമാണ്. അവർക്ക് ദുആ ചെയ്യാത്ത ഒരൊറ്റ സദസ്സും ഉണ്ടാവില്ല. ഇന്നത്തെ സദസ് വരെ ആരെല്ലാം മെമ്പർമാരായിട്ടുണ്ടോ അല്ലാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. അപ്പൊ ആ മെമ്പർമാർ എന്താന്ന് ചോദിച്ചാൽ, എല്ലാ മാസവും ഒരു 500 രൂപ അവിടെ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന് ഞാൻ തരാമെന്ന് പറയുന്ന ഒരു 3 മെമ്പർമാർ ഈ സദസ് ഇപ്പൊ പറയണം. ഒരാൾ ആരാ പറയാ, ഇൻഷാ അല്ലാ എല്ലാ മാസവും ആ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് ഒരു 500 രൂപ ഞാൻ തരാമെന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഈ സദസ്സിൽ കൈമുഖിയാൽ എന്താ നിങ്ങളെ പേര്? അഷ്റഫ് 1, ഒരു ബോളന്തൂറല്ലേ, എൻ സി റോഡ്. ഫാറൂഖ് 2. എന്താ പേര്? കരീം. 3 പേര്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലേ. ഇൻഷാല്ലാ ഈ സദസ്സിൽ 3 പേര് ഇൻഷാ അല്ലാ. അഷ്റഫ് അല്ലേ, കരീം, പിന്നെ ഫാറൂഖ്. ഇങ്ങനെ 3 പേര് സുറിബയിൽ എന്ന ഈ വയലിന്റെ സദസ്സിൽ നിന്നുള്ള നമ്മുടെ ദിക്റയുടെ 3 മെമ്പർമാരാണ്. അവരോട് നിരന്തരം ഞാൻ ബന്ധപ്പെടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പണക്കാർ എന്നല്ല, പാവങ്ങളായാലും അതിന്റെ ഒരു ബന്ധം വേറെ, ബർക്കത്ത് വേറെയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മോമിനീങ്ങളെ, ഇനി ചില ആർക്കെങ്കിലും മെമ്പർമാരാകാൻ താല്പര്യം ഉണ്ടെങ്കിലും പോകുന്ന വഴിയിൽ ഈ 3 പേരും അല്ലാത്തവർ താല്പര്യമുള്ളവരും വേദിയിൽ വന്ന് നിങ്ങളുടെ പേരും അഡ്രസ്സും തന്ന് പരിചയപ്പെട്ടു പോകണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറട്ടെ. ഒരു 3 സലാത്ത് ഉറക്കെ ചെല്ലണം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇൻഷാല്ലാ 2 നോട്ട് നിങ്ങളെ കയ്യിൽ പിടിക്കണം. 1 നോട്ട് പോരാ, 2 നോട്ട്. കാരണം ഈ മെമ്പർമാരെ ബർക്കത്ത് മാത്രം കിട്ടിയാ പോരല്ലോ, നിങ്ങളെ ബർക്കത്ത് എല്ലാരെ ബർക്കത്ത് കിട്ടണം. ഞാൻ ഇവരെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എത്ര കാലായി നമ്മൾ അന്ന് നോക്കുമ്പോ അന്നത്തെ ബയസിനേക്കാൾ ഇപ്പൊ ബയസ് കൂടാ. ഇയാൾക്ക് ബയസ് കുറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ ദപ്പിന്റെ ഉസ്താദല്ലേ അല്ലേ. യാ അല്ലാ, ഞാൻ എനിക്കൊരിക്കലും മറക്കാൻ പറ്റൂല, നമ്മുടെ ഉസ്താദിന്റെ ബാപ്പൊക്കെ ഇവിടെ ഉണ്ട്, കെ കെ മുഹയ്യുദ്ദീൻ കാമിൽ സഖാഫി ഉസ്താദ് സുരിബയിൽ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നാളെ എന്റെ നാട്ടിലാണ് നീ വേദന പോകുന്നത്, എനിക്ക് വരാൻ കഴിയില്ല എന്ന് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പഠിക്കുന്ന സമയത്ത് സുരിബയിൽ എന്ന നാട് എനിക്ക് പരിചയപ്പെടാൻ തന്നെ കാരണം എന്റെ ഉസ്താദാണ്, കെ കെ ഉസ്താദ്. ആ ഉസ്താദിന്റെ ബാപ്പ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഉസ്താദിന്റെ ഉമ്മയുണ്ട്, കുടുംബമുണ്ട്, അവരുടെ അനുജൻ ഫാറൂഖ് അങ്ങനെ ഒരുപാട് പേർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മളൊക്കെ ഇന്ന് ഈ വേദിയിൽ എത്താൻ കാരണം അതിന്റെ തുടക്കം, പിന്നീട് ആരുണ്ടെങ്കിലും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആ ഉസ്താദാണ്, ദർസ് ജീവിതത്തിന്റെ ആദ്യത്തെ ഉസ്താദ്. ഒരു ദിവസം പോലും എന്നെ പള്ളിയിൽ ഇരിക്കാൻ വിടൂല. എല്ലാ വെള്ളിയാഴ്ചയും എന്നെ ആട്ടും, അടിച്ചിട്ടാട്ടും. പോ ഇവിടെ നിൽക്കണ്ട, ഉറുദി പറഞ്ഞു പഠിക്ക്, ഉറുദി പറഞ്ഞു പഠിക്ക്. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ആട്ടിട്ട് തെളിയിച്ചിട്ട് ഉറുദി പഠിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വേദ പറയാനൊക്കെ കഴിയുന്നത്. അല്ലാഹു ആ ഉസ്താദുമാർക്ക് എല്ലാ മുഅ്മിനീങ്ങളും ഒരു 3 സലാത്ത് ചൊല്ലണം. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വരുന്ന സമയത്ത് 2 നോട്ട്, 2 നോട്ട് എല്ലാവരും കൊണ്ടണം. ഒരു 50 ആണെങ്കിൽ 25 25, ഒരു 20 ആണെങ്കിൽ 10 10, ഒരു 100 ആണെങ്കിൽ 50 50. സുറിബയിൽ ബക്കറ്റിലേക്ക് 1, ഈ ബക്കറ്റിലേക്ക് ഇടുന്നത് ഇൻഷാല്ലാ ഇവിടത്തെ പരിപാടിയിലേക്കാണ്. മറ്റൊന്ന് എന്റെ കയ്യിൽ തരണം. അതിന് നിങ്ങളൊന്നും വിഷമം തോന്നരുത്. സംഘാടകരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വല്ല ഷോർട്ട് വന്നാൽ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ട് തരാം. ഇനി അതിന് ഞാൻ പോയി ചൊടിച്ചിട്ടൊന്നും വേണ്ട, അടുത്ത കൊല്ലം ഇയാളെ വിളിക്കുന്നു വേണ്ട, ഇയാൾ പൈസ ആക്കി പോയിന്. സലാത്തായി. ഞാൻ ചില സ്ഥലത്ത് ചെയ്യും, കാരണം തന്നെ അങ്ങനെയാണ്. എന്നാ പിന്നെ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡേറ്റോടെ ഡേറ്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 3 സലാത്ത് എല്ലാ മുഅ്മിനീങ്ങൾ വരാ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ്. എല്ലാ മുഅ്മിനീങ്ങൾ ഇൻഷാല്ലാ ഇവിടത്തേക്കുള്ളത് ബക്കറ്റിൽ ഇടുക, ദർസിലേക്കുള്ളത് കയ്യിൽ തരിക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഉള്ളത് എന്റെ സ്വന്തം പൈസയാണ്, അപ്പൊ ബിസ്മില്ല, അതും ദർസും കൂടി കളറണ്ട. ആരും പോകണ്ട. ഒരു സ്വലാത്ത് നല്ല രീതിയിലുള്ള ബൈത്തിൽ ഒരു സ്വലാത്ത്, ഇതും കാണണം, അല്ലെങ്കിൽ എനിക്ക് മാത്രം തന്നാ ഞാൻ വാങ്ങൂല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
എല്ലാവരും ആമീൻ പറയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد. ارحم الراحمين يا ربي. اي صدسني قبول جيني يا رحمن. اي صدسني سويغريكني يا الله. يلا خيرا المراد ولا صادفكني يا الله. طابنغله بركني يا الله. ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണേ അല്ലാ. പ്രയാസങ്ങളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ ഓടി നടന്നവർ ആരെല്ലാമുണ്ട് അവരുടെ എല്ലാം ദശമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗികൾക്ക് കാമിലായ ശിഫ നൽകണേ അല്ലാ. മാരകമാണ് രോഗങ്ങളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. പടച്ചറമ്പേ ക്യാൻസർ തരല്ലേ അല്ലാ. മരണപ്പെട്ടു പോയവർ ആഹുറം നീ വെളിച്ചമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചറമ്പേ കച്ചവടത്തിൽ മരക്കത്ത് വീഴണേ അല്ലാ. കൃഷികളിൽ മരക്കത്ത് വീഴണേ അല്ലാ. ഭാര്യ സന്താനങ്ങളിൽ മരക്കത്ത് വീഴണേ അല്ലാ. അല്ലാഹുവേ വാഹനങ്ങളിൽ മരക്കത്ത് വീഴണേ അല്ലാ. ജോലികളിൽ മരക്കത്ത് വീഴണേ അല്ലാ. അല്ലാഹുവേ മരണം ഖൈറായ സമയത്ത് കെലിമ ചൊല്ലിയിട്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനും മർദൂയത്തായ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. നമ്മുടെ കുട്ടികളുടെ പരീക്ഷയുടെ സമയം അടുത്തിരിക്കുകയാണ്. നല്ല മാർക്കോടുകൂടെ വിജയിക്കാൻ അവസരം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ സെക്രട്ടറിമാര് ഉൾപ്പെടെയുള്ള മെമ്പേഴ്സുമാർ ദഫ് കമ്മിറ്റിയുടെ ആളുകൾ ഖുതുബത്ത് കമ്മിറ്റിയുടെ ആളുകൾ സലാത്ത് കമ്മിറ്റിയുടെ ആളുകൾ ഇവിടുത്തെ ദീനീ പ്രവർത്തനത്തിന് തുണയാകുന്നവരെല്ലാം മുഅ്മിനീങ്ങൾ ഈ സുരിബൈൽ മഹല്ലിന്റെ കീഴിൽ എത്ര വീടുകളുണ്ടോ അതുപോലെ ആ വീട്ടുകാർക്ക് അതുപോലെ ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബഷീർ സഖാഫി ഉസ്താദ് മറ്റു ഉസ്താദുമാർ അല്ലാഹു എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ല എന്ന സങ്കടം പറയുന്നവരുണ്ട്. മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ദീനെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. നാടിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. നമ്മുടെ മക്കളെ വ്യഭിചാരികളാക്കല്ലേ അല്ലാ. കല്ലുപിടിയന്മാരാക്കല്ലേ അല്ലാ. പെണ്ണുപിടിയന്മാരാക്കല്ലേ അല്ലാ. മയക്കുമരുന്നുകാരാക്കല്ലേ അല്ലാ. ചീട്ടുകളിക്കാരാക്കല്ലേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചു പോയവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. ഈ മുഅ്മിനീങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശം സാധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ എൻ സി റോഡ് ഉമർചാനത്തിയിൽ 510 രൂപ അല്ലാഹുവേ നീ അവർക്ക് മറക്കത്ത് നൽകണേ അല്ലോ. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ വെച്ച് മെമ്പർമാരായവർ ഇവിടെ മുസാഫായിട്ട് ചെയ്യുന്ന മുഅ്മിനീങ്ങൾ സംഭാവനകൾ തന്നവർ ഈ വാദിന്റെ സദസ്സിൽ വന്നിരുന്ന് സഹകരിച്ചവർ അതുപോലെ തന്നെ ഇന്നത്തെ ഈ സദസ് വരെ കഴിഞ്ഞ ഏതെല്ലാം സദസ്സുകളിൽ ആ സ്ഥാപനത്തെ സഹായിച്ചവരുണ്ടോ മെമ്പർമാരായവരുണ്ടോ ഈ ദർസിന്റെ മെമ്പർമാർ എവിടെയെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമല്ലോ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ